നമ്മൾ ചിന്തിക്കുന്ന വിഷയം എന്താ വെച്ചാൽ, എനിക്ക് ഞാൻ പല വിഷയങ്ങളും ലോകത്തിൽ ക്ലാസ്സുകളിൽ പല സ്ഥലത്ത് ക്ലാസ് എടുക്കുന്ന സമയത്ത് പല വിഷയങ്ങൾ എടുത്തപ്പോൾ ഏറ്റവും കൂടുതൽ ഈശോ ഒരുപാട് അത്ഭുതങ്ങളിലൂടെ അടയാളങ്ങളിലൂടെ വചനം സ്ഥിരീകരിക്കുന്ന ഒരു ക്ലാസ്സാണ് യേശു ക്രിസ്തുവിൻ്റെ രണ്ടാം വരവിനെക്കുറിച്ചുള്ള ക്ലാസ്. വിശ്വാസ പ്രമാണത്തിൽ നമ്മുടെ വിശ്വാസത്തിൽ നമ്മൾ നിരന്തരം ഏറ്റു പറയുന്നതും സഭ ഉറപ്പായും ദൈവമക്കളെ പഠിപ്പിക്കുന്നതുമായ ഒരു പ്രഖ്യാപനമാണ്, ജീവിച്ചിരിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കാൻ അവിടുന്ന് വീണ്ടും വരും. ഹി വിൽ കം അഗേൺ ഇൻ ഗ്ലോറി ടു ജഡ് ദ ലിവിങ് ആൻഡ് ദ ഡെഡ്. ജീവിച്ചിരിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ അവൻ മഹത്വത്തോടെ വീണ്ടും വരും. ഇത് ഓരോ ക്രിസ്ത്യാനിയും വിശ്വസിക്കുന്നുണ്ട്. ഇതൊരു ക്രിസ്ത്യാനികൾക്ക് വേണ്ടി മാത്രമുള്ള സന്ദേശമല്ല, ഈ ഭൂമിയിലുള്ള സർവ മനുഷ്യരും ഇന്നല്ലെങ്കിൽ നാളെ ദൃക്സാക്ഷിയാകേണ്ട ഒരു മഹാസംഭവമാണ് യേശുവിൻ്റെ രണ്ടാം വരവ്. നിങ്ങൾ വിശ്വസിച്ചാലും വിശ്വസിച്ചില്ലെങ്കിലും യേശുവിൻ്റെ രണ്ടാം വരവെങ്കൽ നമ്മളെല്ലാവരും അവൻ്റെ മുമ്പിൽ നിർത്തപ്പെടാനുള്ളവരാണ്. നുറുക്കെ പറഞ്ഞ് ഹല്ലേലൂയ, പ്രൈസ് ദ ലോർഡ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ രണ്ടാം വരവിനെ കുറിച്ച് പറയുമ്പോൾ തന്നെ ചില ആളുകൾക്ക് ഉള്ള ചിന്ത ഇങ്ങനെയാണ്. ചില ആളുകളുടെ കാര്യമല്ല, എൻ്റെ കാര്യം തന്നെ ഞാൻ പറയാം. എൻ്റെ ചിന്ത ഇങ്ങനെയാണ്, രണ്ടാം വരവിനെ കുറിച്ച് ആരെങ്കിലും പറയാൻ തുടങ്ങിയ ഉടനെ പറയും അത് പന്തക്കുസ്തക്കാരുടെ ഉപദേശമാണ്. കത്തോലിക്കരായ നമ്മൾ ഇപ്പോൾ അടുത്ത കാലത്ത് നിന്നോ യേശു വരുന്നോന്ന് വിചാരിക്കുന്നുണ്ടോ? ഇപ്പോൾ അടുത്ത കാലത്ത് എങ്ങനെ യേശുവിൻ്റെ രണ്ടാം വരവ് ഉണ്ടാവുമെന്ന് വിചാരിക്കുന്ന ആരെങ്കിലും ഉണ്ടോ? ആ, എൻ്റെ ചെറുപ്പകാലത്ത് ഒരുപാട് പന്തക്കുസ്ത വിഭാഗങ്ങൾ, പ്രോട്ടസ്റ്റൻറ്റ് സഭാ വിഭാഗങ്ങൾ യേശുവിൻ്റെ ഈ ആസന്നമായിരുന്ന 2000 ആണ്ടിൽ വരും, 2010 വരും, 2012 വരും, ഇങ്ങനെയൊക്കെ എന്നോട് പറഞ്ഞിട്ടുണ്ട്. പ്രൈസ് ദ ലോർഡ്. അപ്പോൾ അതൊക്കെ കേൾക്കുമ്പോൾ ഞാൻ പറയും, ഇതേ ഇത് പഠിപ്പ് വിവരമില്ലാത്ത വേറെ വല്ലവരോടൊക്കെ പറഞ്ഞാൽ മതി, അങ്ങനെയൊന്നും വരുമൊന്നുമില്ല. ഇവിടെ എത്ര ഇനിയിപ്പോൾ ഈ മെട്രോ ഒക്കെ വരാനുള്ളതൊക്കെ വന്നു കഴിഞ്ഞ് പിന്നെ കുറേ കാര്യങ്ങളൊക്കെ ഉണ്ട്, അതെല്ലാം കഴിഞ്ഞ് ലോകാവസാനം ഒരുപാട് ദൂരെ കുറേ കഴിഞ്ഞ് നമ്മൾ നമ്മുടെ മക്കളും മക്കളൊക്കെ മരിച്ചിട്ട് പിന്നെ കുറേ കഴിയുമ്പോൾ ചിലപ്പോൾ ലോകാവസാനം ഉണ്ടായേക്കാം. അത് കോടാനുകോടി വർഷം കഴിഞ്ഞിട്ടായിരിക്കും എന്നായിരുന്നു എൻ്റെ ധാരണ. എന്നാൽ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സഭ, കത്തോലിക്ക സഭ ഈ പുസ്തകത്തിൽ ഒഫീഷ്യലായി പഠിപ്പിക്കുന്ന ഒരു പ്രബോധനമുണ്ട്. എന്താണെന്നറിയോ? അതിങ്ങനെയാണ് പഠിപ്പിക്കുന്നത്, യേശു 12 മണിക്കൂറിലാണ് വരുമെന്ന് പറഞ്ഞിട്ടുള്ളതെങ്കിൽ ഇപ്പോൾ നമ്മൾ 11 മണിക്കൂറിൻ്റെ 59 മിനിറ്റിൻ്റെ 59 സെക്കൻഡിലാണെന്നാണ് പഠിപ്പിക്കുന്നത്. എന്നെ അതിശയപ്പെടുത്തിയതും എന്നെ വളരെ എനിക്ക് അർജൻറ്റായിട്ട് ഒരുങ്ങാൻ എന്നെ പ്രേരണ നൽകിയതുമായ ഒരു ഉപദേശമാണ് കത്തോലിക്കാ സഭയുടെ മതബോധന ഗ്രന്ഥത്തിൽ കണ്ടത്. അത് നിങ്ങൾക്ക് വേണ്ടി ഞാൻ വായിച്ച് കേൾപ്പിച്ച് തരാം. അത് 670 ഗണ്ണികയിലാണ്. 670 ഗണ്ണികയിൽ പറയുന്നത് എങ്ങനെയാണ്? പ്രിയ സഹോദരങ്ങളെ, നമ്മൾ അവസാന മണിക്കൂറിൽ എത്തിക്കഴിഞ്ഞു. യുഗങ്ങളുടെ അവസാനം നമ്മെ സമീപിച്ചിരിക്കുന്നു. ലോകത്തിൻ്റെ നവീകരണം പിൻവലിക്കാനാവാത്ത വിധം തുടങ്ങിക്കഴിഞ്ഞു. ലോകത്തിൻ്റെ നവീകരണം എന്ന് പറഞ്ഞാൽ യുഗാന്ത്യം, ലോകാവസാനത്തിന് വേണ്ടിയുള്ള പ്രവർത്തനങ്ങൾ ആർക്കും തടുക്കാൻ പറ്റാത്ത വിധം അത് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇതാണ് 670 ഗണ്ണികയിൽ സഭ പഠിപ്പിക്കുന്നത്. അതിനേക്കാളും തീവ്രമായ പ്രബോധനമാണ് 673-ാമത്തെയും 674-ാമത്തെയും ഗണ്ണികയിൽ പഠിപ്പിക്കുന്നത്. 673-ാമത്തെ ഗണ്ണിക പഠിപ്പിക്കുന്നത് എങ്ങനെയാണ്? ആസന്നമായിരിക്കുന്ന യേശുവിൻ്റെ രണ്ടാം വരവും അതിനു മുമ്പുണ്ടാകാനിരിക്കുന്ന കഠിനമായ അന്തിമ പരീക്ഷയും താമസിച്ചേക്കാമെങ്കിലും ഏത് നിമിഷത്തിലും സംഭവിക്കാവുന്ന സ്ഥിതിയിലാണിപ്പോൾ. ഹല്ലേലൂയ. അപ്പോൾ നമ്മൾ വീട്ടിൽ നിന്ന് പോരുന്ന സമയത്ത് ഏത് സമയത്ത് മഴ വരുമെന്ന് പ്രതീക്ഷിച്ചല്ലേ പോകുന്നത്? അതേപോലെ ഏത് നിമിഷത്തിലും സംഭവിക്കാവുന്ന ഒരു സ്ഥിതിഗതിയിലൂടെയാണ് ഇപ്പോൾ മനുഷ്യവംശം
പോയിക്കൊണ്ടേയിരിക്കുന്നത്. യേശുവിൻ്റെ രണ്ടാം വരവും അതിനോടനുബന്ധിച്ച് ഉണ്ടാകാനിരിക്കുന്ന അന്തിമ പരീക്ഷയും താമസിച്ചേക്കാമെങ്കിലും ഏത് നിമിഷത്തിലും സംഭവിച്ചേക്കാം. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അപ്പോൾ പെട്ടെന്ന് ചിലരുടെ ചോദ്യം ഇങ്ങനെയാണ്, ഈ 2014 സംഭവിക്കുമോ? ഇനി 2016 ആയിരിക്കും അച്ഛാ അവസാനത്തെ വർഷം. ഈ ഫ്രാൻസിസ് മാർപ്പാപ്പയോട് കൂടെ എല്ലാം തീരുമാനിക്കും ചിലർ പറയണതാണ്. പ്രൈസ് ദ ലോർഡ്. അതിനെക്കുറിച്ച് ബൈബിളും പറയുന്നതും സഭയുടെ ഒഫീഷ്യൽ ടീച്ചിങ് പഠിപ്പിക്കുന്നത് തന്നെയാണ്, പിതാവ് സ്വന്തം അധികാരത്താൽ നിശ്ചയിച്ചുറപ്പിച്ചിരിക്കുന്ന സമയമോ കാലമോ നിങ്ങൾ അറിയേണ്ട ആവശ്യമില്ല. പുത്രനായ യേശുവിന് പോലും അറിയാൻ പറ്റില്ല ഇത് ഇന്ന വർഷം ഇന്ന മാസം ഇന്ന തീയതി ഇന്ന ദിവസം സംഭവിക്കുമെന്ന്. യേശുവിന് പോലും അറിയാൻ പറ്റുന്നില്ല. അത്രയും അത് പിതാവിൻ്റെ സ്വന്തം തീരുമാനമാണ്. അതാണ് സഭ 673 കെണിയിൽ പഠിപ്പിക്കുന്നത്. പിതാവ് സ്വന്തം അധികാരത്താൽ നിശ്ചയിച്ചുറപ്പിച്ചിട്ടുള്ള സമയമോ കാലമോ നിങ്ങൾ അറിയേണ്ട കാര്യമില്ല. എങ്കിലും യുഗാന്ത്യവും അതിനോടനുബന്ധിച്ചുണ്ടാകാൻ അന്തിമ പരീക്ഷയും താമസിച്ചേക്കാമെങ്കിലും ഏത് സെക്കൻഡിലും സംഭവിക്കാം. 674 കണ്ണിക വീണ്ടും പഠിപ്പിക്കുന്ന എങ്ങനെയാണ്? മഹത്വപൂർണനായ മിശിഹായുടെ വരവ് ചരിത്രത്തിൻ്റെ ഓരോ നിമിഷത്തിലും പോസ്റ്റ്പോൺ ചെയ്തുകൊണ്ടിരിക്കുന്നു. പോസ്റ്റ്പോൺ ചെയ്യുക, മാറ്റിവെക്കുക എന്ന് പറഞ്ഞ എന്താ അർത്ഥം? അതായത് 2014 സെപ്റ്റംബർ മാസം 7 രാത്രി 7 അത് സംഭവിക്കേണ്ടതായിരുന്നു. സംഭവിച്ചിട്ടില്ലെങ്കിൽ അതിൻ്റെ അർത്ഥം അത് കുറച്ചും കൂടെ നീട്ടിവെച്ചു. 7:30 അത് സംഭവിക്കേണ്ടതായിരുന്നു. യേശുവിൻ്റെ രണ്ടാം വരവ് ശരിക്കും 7:30 സംഭവിക്കേണ്ടതായിരുന്നു. സംഭവിച്ചിട്ടില്ലെങ്കിൽ അതിൻ്റെ അർത്ഥം ഇത്രയും കൂടി പോസ്റ്റ്പോൺ ചെയ്തിട്ടുണ്ട്, മാറ്റിവെച്ചു. പ്രൈസ് ദ ലോർഡ് എന്ന് പറഞ്ഞാൽ ഞാൻ നിങ്ങൾക്ക് മനസ്സിലായോ? ഇപ്പം നമ്മൾ ധ്യാനം കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്യാൻ വേണ്ടി അഭിയുന്ന പിതാവ് കല്ലറയ്ക്കൽ പിതാവ് വരവെന്ന് പറഞ്ഞു 5:30 എത്താമെന്ന് പറഞ്ഞു. അപ്പോൾ 5:30 പിതാവ് എത്തിയില്ല. അപ്പം അതിൻ്റെ അർത്ഥം ഒരു 10 നീട്ടിവെച്ചു. ശരിക്കും 5:30 എത്തേണ്ടതായിരുന്നു, എന്നാലൊരു 10 പോസ്റ്റ്പോൺ ചെയ്തു. അതുമാതിരിയാണ് ചരിത്രത്തിൻ്റെ ഓരോ നിമിഷവും യേശുവിൻ്റെ രണ്ടാം വരവ് സംഭവിക്കേണ്ട സമയമായിരുന്നു അത്. എന്നാൽ ആരോ ചിലർ കുമ്പസാരിക്കാത്തവരുണ്ട്, ആരോ ചിലർ മാനസാന്തരപ്പെടാനുണ്ട്. ആ വ്യക്തിയും കൂടി സ്വർഗത്തിലേക്ക് വരാൻ വേണ്ടി കർത്താവ് അത് പോസ്റ്റ്പോൺ ചെയ്തിരിക്കുകയാണ്. കർത്താവിൻ്റെ ദീർഘക്ഷമ രക്ഷാകരമാണ് സഹോദരങ്ങളെ. ആരോ കുറച്ച് പേരും കൂടെ ഒരുങ്ങാനുണ്ട്, അതുകൊണ്ട് അവരും കൂടി ഒരുങ്ങി സ്വർഗത്തിലേക്ക് കയറിക്കോട്ടെ എന്ന് വിചാരിച്ച് കർത്താവ് കുറച്ചും കൂടെ നീട്ടിവെച്ചിരിക്കുക എന്നുറക്കെ പറഞ്ഞ് ഹല്ലേലൂയാ, ഹല്ലേലൂയാ. ഈ ലോകത്തിൽ മറ്റേതൊരു വിഷയം കേൾക്കുമ്പോഴതിനേക്കാൾ കൂടുതൽ സന്തോഷിക്കേണ്ട നിമിഷമാണ് യേശുവിൻ്റെ രണ്ടാം വരവ്. എന്നാൽ ഇന്ന് പല തരത്തിലുള്ള കാഴ്ചപ്പാടുകൾ ഉള്ളതിനാലും ശരിയായ കാഴ്ചപ്പാട് ലഭിക്കാത്തതിനാലും നിരവധി വ്യക്തികൾക്ക് യേശുവിന് രണ്ടാം വരവ്, അന്ത്യവിധി, ലോകാവസാനം ഇങ്ങനെയെല്ലാം കേൾക്കുമ്പോൾ അതിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി മെഴുകുതിരിയൊക്കെ വെഞ്ചരിച്ച് വെക്കാനും അങ്ങനെ അതിൽ നിന്ന് എങ്ങനെയെങ്കിലും രക്ഷപ്പെടാൻ വേണ്ടി ഒരുപാട് തരത്തിലുള്ള ഭയത്തിൻ്റെയും ആകുലതയുടെയുമായ ഒരു പീഡ അവരെ പിടിവിടുകയാണ്. സത്യത്തിൽ ഒരു ക്രിസ്ത്യാനിയെ സംബന്ധിച്ച് ഏറ്റവും അധികം സന്തോഷിക്കുന്നത് യേശുവിൻ്റെ രണ്ടാം വരവിനെ കുറിച്ചാണ്. നമ്മൾ ശരിക്കും ഒരു ക്രിസ്ത്യാനി ആകാത്തത് കൊണ്ട് നമുക്കതിനെക്കുറിച്ച് സന്തോഷമില്ലെന്ന് മാത്രമല്ല, നമുക്കതിനെക്കുറിച്ചൊരു പേടിയാണ് മനസ്സിൽ മുന്നിട്ട് നിൽക്കുന്നത്. ഉറക്കെ പറഞ്ഞ ഹല്ലേലൂയാ. എനിക്ക് ഈ ലോകാവസാനം എന്ന് പറഞ്ഞാൽ ആദ്യം ഭയങ്കരമായ ഒരു പേടിയുള്ള സംഗതിയായിരുന്നു. ആ ചന്ദ്രൻ ഇരുണ്ടു പോകുന്നു, സൂര്യൻ ഇരുണ്ടു, ചന്ദ്രൻ രക്തമയമായി മാറുന്നു, അങ്ങനെ ഭയങ്കരമായ ഭീകര രംഗങ്ങളെക്കുറിച്ച് വായിച്ച കാലത്ത് എനിക്ക് അതിനെക്കുറിച്ച് ഭയങ്കരമായ ഒരു പേടിയുണ്ടായിരുന്നു. എന്നാൽ എനിക്ക് സന്തോഷമുണ്ടായ ഒരു കാര്യം, യേശുവിൻ്റെ രണ്ടാം വരവിനെക്കുറിച്ച് ബൈബിളിൽ പറഞ്ഞിട്ടുള്ള പ്രതിപാദനങ്ങൾ കണ്ടപ്പോൾ എനിക്ക് വളരെ സന്തോഷം തോന്നി. അതിലൊരു ഭാഗം ഹെബ്രായ ലേഖനം, അതിൽ 9:27-28 മനുഷ്യൻ ഒരു പ്രാവശ്യം മരിക്കണം, പിന്നെ വിധി എന്ന് നിശ്ചയിക്കപ്പെട്ടിരിക്കുന്നു. അതുപോലെ തന്നെ ക്രിസ്തുവും വളരെ പേരുടെ പാപങ്ങൾ ഉന്മൂലനം ചെയ്യുന്നതിന് വേണ്ടി ഒരു പ്രാവശ്യം അർപ്പിക്കപ്പെട്ടു. അവൻ വീണ്ടും വരും, പാപപരിഹാരാർത്ഥമല്ല, തന്നെ ആകാംക്ഷാപൂർവം കാത്തു
കാത്തിരിക്കുന്നവരുടെ രക്ഷയ്ക്ക് വേണ്ടി. പ്രൈസ് ദ ലോർഡ്. അപ്പം അതിൽ ദൈവത്തിൻ്റെ വചനം പഠിപ്പിക്കുകയാണ്, അവൻ വീണ്ടും വരും, പാപപരിഹാരാർത്ഥമല്ല, തന്നെ ആകാംക്ഷാപൂർവം കാത്തിരിക്കുന്നവരുടെ രക്ഷയ്ക്ക് വേണ്ടി. ഒരിക്കൽ യേശു വന്നു ബദ്ലഹമിൽ, ഒരു പിള്ളക്കച്ചയിൽ പൊതിയപ്പെട്ട് ഒരു കാലിക്കൂട്ടിൽ യേശു വന്നു. സാധാരണ ഒരു മനുഷ്യനായി ജനിച്ച് ജീവിച്ച് അവൻ കുരിശിൽ മരിച്ചു. നമ്മുടെ മുഴുവൻ പാപങ്ങൾ സ്വന്തം ശരീരത്തിൽ വഹിച്ചുകൊണ്ട് അവൻ കുരിശിൽ മരിച്ചു. പാപപരിഹാരാർത്ഥം യേശു ബദ്ലഹമിൽ ജനിച്ചു, പലസ്തീന ജീവിച്ചു, കുരിശിൽ നമുക്ക് വേണ്ടി മരിച്ചു. അത് നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടി, നമ്മുടെ പാപപരിഹാരാർത്ഥം വന്ന വരവാണ്. ഇനി ഒരിക്കൽ കൂടെ യേശു വരും. അത് പറഞ്ഞാൽ അവൻ വീണ്ടും വരും. അവൻ വീണ്ടും വരുമ്പോൾ എന്തിനു വേണ്ടി അവൻ വീണ്ടും വരുന്നത്? ബൈബിളിൽ പഠിപ്പിക്കുകയാണ്, തന്നെ ആകാംക്ഷാപൂർവം കാത്തിരിക്കുന്നവരുടെ രക്ഷയ്ക്ക് വേണ്ടി. ആകാംക്ഷാപൂർവം, മറ്റൊരു ഭാഗത്ത് ബൈബിൾ ഇങ്ങനെ രേഖപ്പെടുത്തിയിരിക്കുന്നത്, അവൻ്റെ ആഗമനത്തെ ഉറ്റു നോക്കിക്കൊണ്ടിരിക്കുന്നവരുടെ രക്ഷയ്ക്ക് വേണ്ടി. ഉറ്റു നോക്കുക. അങ്ങനെയുള്ള ക്രിസ്ത്യാനികൾ ഭൂമിയിലുണ്ട്. യേശുവിൻ്റെ രണ്ടാം വരവിൻ്റെ ആകാംക്ഷാപൂർവം ഇങ്ങനെ വേഗം വന്നിരുന്നെങ്കിൽ, വേഗം, സമയം ഒരുപാടായല്ലോ, വേഗം വന്നില്ലല്ലോ, എന്താ വരാത്ത, എന്താ ലേറ്റാണേ, ആകാംക്ഷാപൂർവം കാത്തിരിക്കുക. നിങ്ങൾക്ക് ആകാംക്ഷാപൂർവം കാത്തിരിക്കുക എന്ന് പറഞ്ഞാൽ മനസ്സിലാകുന്നുണ്ടോ? എനിക്ക് ആദ്യം ഈ ബൈബിളിലെ പല കാര്യങ്ങളും മനസ്സിലാവില്ലായിരുന്നു, പിന്നെ ഓരോരോ അനുഭവങ്ങളുണ്ടായപ്പോൾ കുറേശ്ശെ മനസ്സിലാക്കാൻ തുടങ്ങി. എനിക്ക് ഈ ആകാംക്ഷാപൂർവം കാത്തിരിക്കുന്നതിനെ കുറിച്ച് ഒരു അനുഭവം ഉണ്ടായി നിങ്ങളോട് പറയാം. ഞാൻ 1984 പത്താം ക്ലാസ് പാസ്സായ കുട്ടിയാണ്. പത്താം ക്ലാസ്സിൽ ഞാൻ നന്നായിട്ട് പഠിച്ചു, അങ്ങനെ സ്കൂൾ ഫസ്റ്റായിട്ട് പാസ്സായി. സ്കൂൾ ഫസ്റ്റായി പാസ്സായി കഴിഞ്ഞപ്പോൾ എനിക്ക് വൈദികനാകണം, വൈദികനാണെന്നാകണം. അതിനു മുമ്പ് എനിക്ക് ആഗ്രഹം സയൻറ്റിസ്റ്റ് ആകണം എന്നായിരുന്നു. സയൻറ്റിസ്റ്റ് ആകണമെന്നായിരുന്നു. വൈദികനല്ലായിരുന്നെങ്കിൽ ഞാനെന്ന് സയൻറ്റിസ്റ്റ് ആകുമായിരുന്നു. ഫ്രേസർ, എൻ്റെ കൂടുതൽ ഞങ്ങൾ രണ്ടുപേരായിരുന്നു സയൻറ്റിസ്റ്റ് ആകാൻ ആഗ്രഹിച്ചത്. ഒന്ന് ഞാൻ, പിന്നെ എൻ്റെ തൊട്ട് താഴെ ഒരാളുണ്ടായിരുന്നു. രണ്ടുപേരായിരുന്നു എൻ്റെ ക്ലാസ്സിൽ ഉണ്ടായിരുന്നത്. എൻ്റെ കൂടെ ഉണ്ടായിരുന്ന ആൾ അദ്ദേഹം പോയി നേരെ തുമ്പ റോക്കറ്റ് വിക്ഷേപണ കേന്ദ്രത്തിൽ സയൻറ്റിസ്റ്റായി. ഞാൻ പത്താം ക്ലാസ് ജയിച്ച് റിസൾട്ട് എല്ലാം വന്നു കഴിഞ്ഞപ്പോൾ എൻ്റെ ചിന്തയൊക്കെ മാറി. എനിക്ക് സയൻറ്റിസ്റ്റ് ആകണമെന്ന ആഗ്രഹം മാറിയിട്ട് ഞാൻ പറഞ്ഞു, എനിക്ക് ഒരു അച്ഛനാകണം. ഞാൻ വികാരിച്ചുകൊണ്ട് ചെന്ന് ചോദിച്ചു, അച്ഛാ എനിക്ക് വൈദികനാകണം. പ്രിയപ്പെട്ട സഹോദരൻ, പത്താം ക്ലാസ്സിൽ സ്കൂൾ ഫസ്റ്റായി പാസ്സായി. അപ്പോൾ ഞാൻ നേരെ പാലക്കാട് കല്ലേപ്പള്ളി മൈനർ സെമിനാരിയിൽ ചേർന്നു. ഒരു മാസം കഴിഞ്ഞില്ല, ഞാൻ പഠിച്ച സ്കൂളിൽ നിന്ന് ഹെഡ് മാസ്റ്റർ എൻ്റെ റെക്ടറച്ഛനെ വിളിച്ചു. റെക്ടറച്ഛനോട് പറഞ്ഞു, റെക്ടറച്ഛാ, ഞങ്ങളുടെ ഒരു കുട്ടി അച്ഛൻ്റെ സെമിനാരിയിൽ വന്ന് ചേർന്നിട്ടുണ്ട്, ആ കുട്ടിയെ ഒന്നും കൂടെ സ്കൂളിലേക്ക് വിടണം. കാരണം ആ കുട്ടിക്ക് സ്കൂൾ ഫസ്റ്റ് കിട്ടിയ കുട്ടിയായതുകൊണ്ട് ഒരു ക്യാഷ് അവാർഡ് കൊടുക്കാൻ തീരുമാനിച്ചിരിക്കുകയാണ്. അതിൻ്റെ കൂട്ടത്തിൽ പറഞ്ഞു, പൗരാവലിയുടെ സ്വീകരണവും ഉണ്ടായിരിക്കുന്നതാണ്. റെക്ടറച്ചനോട് പറഞ്ഞപ്പോൾ റെക്ടറച്ച പറഞ്ഞു, ഓക്കെ ഞാൻ വിടാമെന്ന് പറഞ്ഞു. റെക്ടറച്ച എന്നെ വിളിച്ച് പറഞ്ഞു, ബ്രദറെ, ബ്രദറിന് പൗരാവലിയുടെ സ്വീകരണവും ക്യാഷ് അവാർഡും അസംബ്ലിയിൽ വെച്ച അനുമോദനവും ലഭിക്കാനിരിക്കുന്നു, ഹെഡ് മാസ്റ്റർ വിളിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, ഞാൻ റെഡി എന്ന് പറഞ്ഞു. എനിക്ക് അങ്ങനത്തുള്ള കാര്യമൊക്കെ ഇഷ്ടമാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മൾ ചത്ത് 10 വർഷം ചത്ത് പഠിച്ചതാണ് മണ്ണെണ്ണ വിളക്കിൻ്റെ വെളിച്ചത്തിൽ. ആ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഞാൻ എൻ്റെ ഉടുപ്പിനെല്ലാം നോക്കി. ഞാൻ അത് കഴിഞ്ഞ് പിന്നെ നിസ്സാര പാർട്ടിയല്ല, പൗരാവലിയുടെ മുമ്പിൽ നിൽക്കേണ്ട ആളാണ്. പ്രൈസ് ദ ലോർഡ്. ഞാൻ പിന്നെ കണ്ണാടിയുടെ മുമ്പിൽ ചെന്ന് എൻ്റെ ഷർട്ട് നോക്കിയിട്ട് പറഞ്ഞു, അയ്യയ്യേ, ഈ ഷർട്ട് വിട്ടിട്ട് പൗരാവലിയുടെ മുമ്പിൽ നിൽക്കാനായിട്ട് എന്നെ പറ്റില്ല. പോയിട്ട് നല്ലൊരു ഷർട്ട് എടുത്തു, പൗരാവലിക്ക് പറ്റിയ ഷർട്ട് ഒരെണ്ണം എടുത്തു, അത് അലക്കി തേച്ചു, എന്നിട്ട് ഇട്ടിട്ട് നോക്കി പൗരാവലിയുടെ മുമ്പിൽ നിന്ന് എങ്ങനെ ഉണ്ടാവുമെന്ന് നോക്കി. പ്രൈസ് ദ ലോർഡ്. അങ്ങനെ ഇടയ്ക്കിടയ്ക്ക് റിഹേഴ്സലാണ്, പൗരാവലിയുടെ മുമ്പിൽ നിൽക്കാനുള്ള റിഹേഴ്സലാണ് ഇൻ്റർവൽ കിട്ടുമ്പോൾ. പ്രൈസ് ദ ലോർഡ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അങ്ങനെ ദിവസം ഈ ഇങ്ങനെ ഓരോ ആഴ്ച കഴിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ പിന്നെ എൻ്റെ ചിന്തകൾ അതിനെക്കുറിച്ച് വരാൻ തുടങ്ങി. പൗരാവലി, സ്കൂള്, അസംബ്ലി, ക്യാഷ് അവാർഡ്, സ്വീകരണം, പൊതുയോഗം. അപ്പോൾ നമ്മൾ പ്രാർത്ഥിക്കാനിരിക്കുമ്പോഴും പൗരാവലി. കുർബാനയ്ക്ക് ഇത്തിരി സമയം മൗനമായിട്ട് നിൽക്കുമ്പോഴും പൗരാവലി. പ്രിയപ്പെട്ട സഹോദരൻ, ഉറങ്ങുമ്പം തന്നെ പൗരാവലിനെ കണ്ട് ചാടി എഴുന്നേക്കും. എപ്പോഴും ഊണിൽ ഉറക്കത്തിൽ പൗരാവലിയും സ്വീകരണവും അവാർഡും ബാൻസെറ്റും പിന്നെ ആ സമ്മേളനവും ഒക്കെ എൻ്റെ മനസ്സിലിങ്ങനെ
പിന്നെ ആ ദിവസം അടുക്കും തോറും എനിക്ക് വേറെ ഒന്നിലും സന്തോഷം തോന്നില്ല, വീട്ടിൽ പോകണം എന്നുള്ള ചിന്ത. റെക്ടർജൻ ആ ദിവസത്തിന് രണ്ട് ദിവസം മുമ്പ് തന്നെ റെക്ടർജൻ പറഞ്ഞു, എന്തായാലും ബ്രദർ പോവല്ലേ, ഒരു ദിവസം നേരത്തെ പോക്കോ, വീട്ടിൽ ഒരു ദിവസം നിന്ന് പിന്നെ പൗരാവലിയൊക്കെ സ്വീകരിച്ച് അല്ല അവിടെയൊക്കെ പോയി രണ്ട് ദിവസം കഴിഞ്ഞ് വന്നാൽ മതി എന്ന് പറഞ്ഞ് ഒരു ദിവസം നേരത്തെ വീട്ടിലേക്ക് വിട്ടു, തലേദിവസം തന്നെ വീട്ടിലേക്ക് വിട്ടു. ഞാനങ്ങനെ എൻ്റെ ഷർട്ടും പൗരാവലിയുടെ മുമ്പിൽ നിൽക്കാനുള്ള സന്നാഹമൊക്കെ ആയിട്ട് ഞാൻ ബസ്സിൽ കയറിയിരുന്നത് ഓർമ്മയുള്ളൂ. പെട്ടെന്ന് ലക്ഷ്യസ്ഥാനത്തെത്തി, മറ്റേത് എത്ര ഇരുന്നാലും എൻ്റെ ലക്ഷ്യസ്ഥാനത്തെത്തി. ഒന്നൊന്നര മണിക്കൂർ ഇരുന്ന് മടുക്കും, ഇത് ഒന്നര മണിക്കൂർ എങ്ങനെ പോയെന്ന് അറിയാൻ പാടില്ല. ഞാൻ ബസ്സിൽ കയറിയിരുന്നത് ഓർമ്മയുള്ളൂ. പെട്ടെന്ന് സ്ഥലത്തെത്തി, കാരണം ഈ ഒന്നര മണിക്കൂറും എൻ്റെ പഴയ സ്കൂളും ഹെഡ് മാസ്റ്ററും ടീച്ചർമാരും മാഷന്മാരും എൻ്റെ പഴയ കുട്ടികളും അസംബ്ലിയും ഇതെല്ലാം നിറപ്പകറ്റാർന്ന ചിത്രങ്ങളിൽ മുഴുകിയിരുന്നത് കൊണ്ട് ബാക്കിയൊന്നും എനിക്ക് ഓർമ്മയില്ല. പ്രൈസ് ദ ലോർഡ്. അന്ന് ടിക്കറ്റ് എടുത്തോന്ന് തന്നെ എനിക്ക് സംശയമുണ്ട്. ഉറക്കെ പറഞ്ഞു ഹല്ലേലൂയ. പ്രിയപ്പെട്ട സഹോദരൻ, ഞാൻ അവിടെ എത്തിയപ്പം കണ്ടക്ടർ പറഞ്ഞു മണ്ണാർക്കാട് എന്ന് പറഞ്ഞ ഉടനെ ഞാൻ വേഗം ചാടിയിറങ്ങി. ഞാനങ്ങനെ വീട്ടിൽ ചെന്നു. വീട്ടിൽ ചെന്നപ്പോൾ എൻ്റെ അമ്മച്ചിക്ക് ഒരു പ്രത്യേക സ്വഭാവമുണ്ട്. ഞാൻ ദൂരെ സ്ഥലത്തേക്ക് പോയിട്ട് ഒരാൾ തിരിച്ചു വന്നാൽ അന്നൊരു കോഴീനെ കൊന്ന് കറി വെച്ച് കൊടുക്കും. അതെനിക്ക് അന്ന് അർഹതപ്പെട്ടതാണ്, കാരണം ഞാൻ കുറച്ച് നാൾ ഒരു മാസം കഴിഞ്ഞ് തിരിച്ചു വരും. അപ്പോൾ എൻ്റെ ബഹുമാനാർത്ഥം ഒരു വിരുന്ന് അമ്മ തയ്യാറാക്കി. എനിക്കിഷ്ടമുള്ള നാടൻ കോഴീനെ തന്നെ തല്ലിക്കൊന്ന് അതിനെയൊക്കെ നല്ല എനിക്കിഷ്ടമുള്ള വിധത്തിൽ പാചകം ചെയ്ത്. പക്ഷേ എനിക്കന്ന് വിശപ്പ് തോന്നണില്ല, കാരണം എൻ്റെ മനസ്സിൽ പൗരാവലി, നാളെ പൗരാവലിയുടെ മുമ്പിൽ നിൽക്കേണ്ടതാ. അതുകൊണ്ട് അന്ന് ഈ കോഴിയൊന്നൊരു ടേസ്റ്റ് ഇല്ല. പ്രൈസ് ദ ലോർഡ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അങ്ങനെ പിറ്റേ ദിവസം എന്നോട് 2 മണിക്കാണ് സ്കൂളിൽ അസംബ്ലിക്ക് എത്താൻ പറഞ്ഞത്. 2 മണിക്ക് സ്കൂളിൽ ചെല്ലുക, 3 മണിക്ക് അസംബ്ലി, 4 മണിക്ക് ക്ലാസ് വിടും, അങ്ങനെയായിരുന്നു. അപ്പോൾ എന്നോട് 2 മണിക്ക് സ്കൂളിൽ എത്തിയാൽ മതി എന്ന് പറഞ്ഞത്, ഞാൻ എന്ത് ചെയ്തു, ഞാൻ രാവിലെ എഴുന്നേറ്റിട്ട് ഞാൻ പറഞ്ഞു അതെ ഈ 2 മണിക്ക് എത്താൻ പറഞ്ഞല്ലോ, എന്നാലും കുറച്ച് നേരത്തെ അങ്ങ് പോയേക്കാന്ന് പറഞ്ഞ് 10 മണിക്ക് തന്നെ ഞാൻ സ്കൂളിലേക്ക് ചെന്നു. ചെന്ന് എൻ്റെ പഴയ ടീച്ചർമാരെ കണ്ടു. അപ്പോൾ വേറെ ഒന്നുമല്ല, എനിക്ക് സന്തോഷം അങ്ങോട്ട് പോകാൻ. സ്കൂളിൽ പോകണം, ടീച്ചർമാരെ കാണണം, പഴയ ക്ലാസ് റൂമൊക്കെ ഒന്നുകൂടെ കാണണം, പഴയ സ്കൂളിൻ്റെ കോമ്പൗണ്ടൊക്കെ ഒന്നുകൂടെ കാണാം, വലിയ സന്തോഷമാണ്. അങ്ങനെ ഞാൻ ചെന്നു, ടീച്ചർമാരെല്ലാം കണ്ട് പെട്ടെന്ന് 2 മണിയായി. അന്ന് ഉച്ചയ്ക്ക് വിശപ്പ് തോന്നിയില്ല, ഉച്ചയ്ക്ക് ഭക്ഷണം കഴിച്ചില്ല, വിശപ്പ് തോന്നിയില്ല. അങ്ങനെ 2 മണിക്ക് ഹെഡ് മാസ്റ്റർ മുറിയിലേക്ക് വിളിപ്പിച്ചു. അങ്ങനെ ഹെഡ് മാസ്റ്റർ മുറി ചെന്ന് വസ്തുതെന്നൊക്കെ പറഞ്ഞ് സെമിനാരി എന്ന് പറഞ്ഞാൽ എന്താണ്, വൈദികർ എന്ന് പറഞ്ഞാൽ എന്താണ് എന്നൊക്കെ ആ ഹെഡ് മാസ്റ്റർക്ക് വിവരിച്ചു കൊടുത്തു. അങ്ങനെ അതിന് ശേഷം അപ്പോഴത്തേനും 3 മണിയായി. പെട്ടെന്ന് മണിയടിച്ചു, പൗരാവലി, എനിക്ക് സന്തോഷമായി. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അസംബ്ലിയെല്ലാം കൂടി ഞാൻ അങ്ങോട്ട് ചെന്നു. അപ്പോൾ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ആകാംക്ഷാപൂർവം കാത്തിരുന്ന ആ മിനിറ്റുകൾ അടുക്കും തോറും എനിക്ക് സങ്കടമായിരുന്നോ സന്തോഷമായിരുന്നോ? ഉറക്കെ പറ സന്തോഷമായിരുന്നോ സങ്കടമായിരുന്നോ? ആ ഈ 10 വർഷം അധ്വാനിച്ചതിൻ്റെ എല്ലാം റിസൾട്ട് കിട്ടാൻ പോവാ, എല്ലാ കുട്ടികളുടെ മുമ്പിൽ ബഹുമാനിക്കപ്പെടാൻ പോകുന്ന ദിവസമാണ്. അതുകൊണ്ട് എനിക്ക് നല്ല സന്തോഷമാണ്. സന്തോഷം നിറഞ്ഞ ഒരു ഇവൻ്റ് ആയിരുന്നു ആ ഇവൻ്റ്. അങ്ങനെ ഹെഡ് മാസ്റ്ററിൻ്റെ അടുത്ത് നമ്മളൊക്കെ നിർത്തി, ആ സംവിധാനം ഉണ്ടല്ലോ അവിടെയൊക്കെ നിർത്തി, അനൗൺസ്മെൻറ്റ്, നമ്മളെക്കുറിച്ച് ചെറിയൊരു പ്രസംഗം, അതിനുശേഷം ക്യാഷ് അവാർഡ് വിതരണ സമ്മാനം, ആശംസകൾ, ഇതൊക്കെ എനിക്ക് വലിയ സന്തോഷമായി. ഉറക്കെ പറഞ്ഞ ഹല്ലേലൂയ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, യേശു ക്രിസ്തുവിൻ്റെ 2-ാം വരവ് എന്ന് പറയുന്നത് ഒരുപാട് ക്രിസ്ത്യാനികൾ ഇതുപോലെ ആകാംക്ഷാപൂർവം കാത്തിരിക്കുന്ന ഒരു ദിവസമാണ്. പേടിച്ചരണ്ടിരിക്കേണ്ട ഒരു ദിവസമല്ല അത്. വലിയ വലിയ സ്നേഹത്തോടെ ഉറ്റു നോക്കിക്കൊണ്ടിരിക്കേണ്ട ദിവസം എന്നാണ് ബൈബിൾ അതിനെക്കുറിച്ച് പറയുന്നത്. ഉറ്റു നോക്കിക്കൊണ്ടിരിക്കേണ്ട ദിവസമാണ് യേശുവിൻ്റെ 2-ാം വരവ്. ഉറക്കെ പറയാം ഹാലേലൂയ, ഹാലേലൂയ. അങ്ങനെ പൗരാവലിയുടെ അല്ല ഈ അസംബ്ലിയുടെ സമ്മാനം കഴിഞ്ഞപ്പം ഹെഡ് മാസ്റ്റർ പറഞ്ഞു, ഇനി 6 മണിക്കാണ് പൗരാവലിയുടെ സ്വീകരണവും പൊതുസമ്മേളനവും, പിന്നെ മന്ത്രി വന്ന് അവാർഡ് വിതരണമുണ്ട്. മന്ത്രി, മന്ത്രി എന്നൊക്കെ പറഞ്ഞ് ആദ്യം കേൾക്കാം, ഇതുവരെ എൻ്റെ ജീവിതത്തിൽ മന്ത്രീനെ കണ്ടിട്ടില്ല. ഞങ്ങളുടെ നാട്ടിലങ്ങനെ മന്ത്രിമാരൊന്നും വരാത്ത രാജ്യമായിരുന്നു, അതുകൊണ്ട് അന്ന് മന്ത്രി വരും. അപ്പം മന്ത്രി, പൊതുസമ്മേളനം, പൗരാവലി, 6 മണി, ഇത് മനസ്സിങ്ങനെ എപ്പോഴും നിറഞ്ഞു നിൽക്കുകയാണ്. പ്രൈസ് ദ ലോർഡ്. അപ്പോൾ 4 മണിക്ക് എന്നോട് പറഞ്ഞു, വീട്ടിൽ പോയി കുളിച്ച് ചായ കുടിച്ച് 6 മണിക്ക് എത്തിയാൽ മതി എന്ന് പറഞ്ഞു. ഞാൻ 4 മണിക്ക് വീട്ടിൽ പോകാൻ വേണ്ടി ഇറങ്ങിയെങ്കിലും പെട്ടെന്ന് എൻ്റെ ഉള്ളിൽ തോന്നൽ, എന്തെങ്കിലും കാരണത്താൽ വീട്ടിലേക്ക് പോയി കുളിച്ച് ചായ കുടിച്ച് കഴിയുമ്പോൾ 10 മിനിറ്റ് ലേറ്റായാൽ അതിന് മുമ്പ് മന്ത്രി വന്ന് പോയാൽ, അതുകൊണ്ട് അന്നൊരു തീരുമാനം എടുത്തു, അന്ന് ചായ വേണ്ട.
അപ്പം തലേദിവസത്തെ ഊണ് തന്നെ കാര്യമായിട്ട് കണക്ക് കഴിച്ചിട്ടില്ല, മോർണിംഗ് ബ്രേക്ക്ഫാസ്റ്റ് ഒന്നും കഴിച്ചിട്ടില്ല, ഉച്ചയ്ക്ക് ഊണ് വേണ്ടേ വേണ്ട, 4 മണിക്ക് എത്ര നേരം ഭക്ഷണം ഉപേക്ഷിക്കാനും നമുക്ക് മടിയില്ല. കാരണം എന്താ, നമുക്ക് ആ പൗരാവലി നമ്മുടെ മനസ്സിൽ കുടുങ്ങി കിടക്കുകയാണ്. പ്രൈസ് ദ ലോർഡ്. പ്രിയപ്പെട്ട സഹോദരങ്ങൾ, ഇതേമാതിരി യേശുവിനെയും യേശുവിൻ്റെ രാജ്യത്തെയും വിലമതിക്കാൻ തുടങ്ങിയാൽ, അതിൽ നമ്മൾ സന്തോഷമുള്ളൊരു വ്യക്തിയായി മാറാൻ തുടങ്ങിയാൽ, ഈ ഭൂമിയിൽ ഉപവാസമോ ഈ ഭൂമിയിൽ നടക്കുന്ന കഷ്ടനഷ്ടങ്ങളോ ത്യാഗമോ കുടുംബത്തിലെ വേദനയോ ഇതൊന്നും ഒരു വിഷയമല്ല. സ്വർഗത്തെക്കുറിച്ച് വരാനിരിക്കുന്ന സ്വർഗത്തിൻ്റെ മഹിമയോട് തുലനം ചെയ്യുമ്പോൾ ഇന്നത്തെ കഷ്ടതകൾ തുലോ നിസ്സാരം. അത് എത്രയായാലും നമ്മൾ എടുത്തിട്ട് നമുക്ക് ഇവിടുത്തെ ഇതൊന്നും അല്ല, ഈ ചായ കാപ്പിയൊന്നുമല്ല, നമുക്ക് ആ പൗരാവലിയുടെ മുമ്പിൽ നിൽക്കേണ്ട വിഷയമാണ് പ്രധാനപ്പെട്ടത്. നമ്മൾ അതിനുവേണ്ടി ഒരുങ്ങാൻ തുടങ്ങും എന്നുറക്കെ പറഞ്ഞ് ഹല്ലേലൂയ. അങ്ങനെ ഞാൻ ചായക്ക് പോയില്ല, 4 മണിക്ക് വീട്ടിൽ പോയില്ല, ഞാൻ അങ്ങോട്ട് മാറിയിട്ട് ആ ഒരു കടയിൽ കയറി ചെറിയ എന്തെങ്കിലും കഴിച്ചിട്ട് അങ്ങോട്ട് നിന്നു. 4:30 ആയി, അപ്പോഴും ഇനി 1.5 മണിക്കൂറും കൂടെ ഉണ്ട്, 6 മണിയാകാം. ഞാൻ ഇടയ്ക്കിടയ്ക്ക് നോക്കും, ഇനി 1 മണിക്കൂറുള്ളൂ, ഇനി 3/4 മണിക്കൂറുള്ളൂ, ഇനി 1/2 മണിക്കൂറുള്ളൂ, കാത്തുകാത്തിരിക്കുക, പെട്ടെന്ന് ഇങ്ങോട്ട് പെട്ടെന്ന് വരട്ടെ 6 മണിയാകട്ടെ എന്ന് വിചാരിക്കുന്നത്. അങ്ങനെ 5:30 കഴിഞ്ഞപ്പോൾ ഒരു അനൗൺസ്മെൻ്റ് ഉണ്ടായി, മന്ത്രി 8 മണിക്ക് വരുള്ളൂ. പക്ഷെ എനിക്ക് സങ്കടമില്ല, വരൂല്ലോ. ഞാൻ നോക്കുമ്പോൾ എനിക്ക് മാത്രമേ ഈ ആവേശമുള്ളൂ, ബാക്കിയുള്ളവർക്കൊന്നും കാര്യമായിട്ട് ഈ മന്ത്രി വരുന്നതിനെ കുറിച്ച് വലിയ ആവേശമൊന്നുമില്ല. ഇതുപോലെയാണ് സഹോദരങ്ങളെ നമ്മുടെ ജീവിതം, നമ്മുടെ ചുറ്റുമുള്ള ആളുകൾ. അവർ കച്ചവടം ചെയ്തും ബിസിനസ് ചെയ്തും പണം ഉണ്ടാക്കിയും വീട് വെച്ചും പിന്നെ കണ്ടെയ്നറും അല്ലെങ്കിൽ കപ്പലും പിന്നെ ടെർമിനലും മെട്രോയും ഒക്കെ നോക്കി അതിൻ്റെ കാര്യങ്ങളൊക്കെ ആലോചിച്ചിരിക്കുമ്പം, നമ്മൾ യേശു ക്രിസ്തുവിൻ്റെ ആളുകൾ, അവർ മുഖ്യമായും അവരുടെ മനസ്സിൽ അവർ സ്വപ്നം കണ്ടുകൊണ്ടിരിക്കുന്നത് യേശുവിൻ്റെ 2-ാം വരവാണ്. യേശുവിൻ്റെ 2-ാം വരവും ആ 2-ാം വരവെങ്കിൽ യേശുവിനോട് ചുറ്റിയുള്ള ആ വലിയ പൊതുസമ്മേളനം, പൗരാവലിയുടെ സമ്മേളനമുണ്ട് അവിടെ, പൗരാവലിയുടെ പൊതുസമ്മേളനവും അവാർഡ് വിതരണമുണ്ട്. അതാണ് ഒരു ക്രിസ്ത്യാനിയുടെ മനസ്സിൽ നിറം പിടിച്ച ചിത്രമായി ഒരു ക്രിസ്ത്യാനി സൂക്ഷിക്കുന്നത്. അത് സൂക്ഷിക്കാത്തവർക്കാണ് ചെറിയ ചെറിയ നഷ്ടം. ഒരാൾ ഒരു ബുദ്ധിമുട്ടുണ്ടാക്കി, ഒരാൾ ഒരു 2 ഏക്കർ അതിർത്തികൾ മാറ്റിയിട്ട് പിടിച്ചെടുത്തു, അല്ലെങ്കിൽ നമ്മളെ പറ്റിച്ചു, ഉടനെ വെറുപ്പായി വിരോധമായി, എന്തായി അവരോട് പിന്നെ പ്രതികാരം തീർക്കാൻ നോക്കുക. കാരണം എന്താ, യേശു ക്രിസ്തുവിനെക്കുറിച്ചോ യേശു ക്രിസ്തു രാജ്യത്തെക്കുറിച്ചോ നമ്മുടെ മനസ്സിൽ കാഴ്ചപ്പാടുകളില്ല. ചെറിയ ചെറിയ നഷ്ടങ്ങൾ സഹിക്കാൻ നമ്മൾ തയ്യാറല്ല. കാരണം എന്താ, നമുക്ക് അതിനേക്കാൾ വലിയ നേട്ടത്തെക്കുറിച്ച് നമ്മുടെ മനസ്സിൽ കാഴ്ചപ്പാടില്ല. ഉറക്കെ പറഞ്ഞ ഹല്ലേലൂയ. ഞാൻ 5:30 ഞാൻ പറഞ്ഞു എനിക്ക് കുഴപ്പമൊന്നുമില്ല, 8 മണിക്കായാലും മതി, മന്ത്രി വരൂല്ലോ അത് മതി എന്ന് പറഞ്ഞ് ഞാൻ നിന്നു. 6:30 ആയി, 7 മണിയായി, എനിക്ക് മുഷിപ്പൊന്നുമില്ല, 7:30 ആയി, എനിക്ക് സങ്കടമൊന്നുമില്ല, 7:30 ആയി, 8 മണിക്ക്. അപ്പം ആളുകളെ ആദ്യം കാണാനില്ല കേട്ടോ. 7:30 കഴിഞ്ഞ് ഒരു 8:05 ഉള്ളപ്പം ദേ ഒരു വണ്ടിച്ച് പാഞ്ഞു വരുന്നുണ്ട്. ചെമ്മൺപാതയാണ്, കറണ്ടും ഇല്ല പിന്നെ ഇതുമില്ല, എന്ത് ടാറുമില്ല, ഒരു ചെമ്മൺപാത. ആ പൊടിയൊക്കെ പറപ്പിച്ചുകൊണ്ടൊരു ജീപ്പ് ആദ്യം മുമ്പിലേക്ക് വന്നു. അന്ന് മൊബൈലൊന്നും ഇല്ലാത്ത കാലം. അപ്പോൾ ആ മുമ്പിൽ വന്ന ജീപ്പുകാരൻ പറഞ്ഞു, ദേ പുറകിൽ മന്ത്രി എന്ന് പറഞ്ഞ് മുമ്പിലെ ജീപ്പുകാരൻ വേമയം വന്ന് പറഞ്ഞു പോകണം. എവിടുന്നറിയാൻ പാടില്ല എൻ്റെ പ്രിയ സഹോദരി സഹോദരന്മാരെ, ഒരു 5 മിനിറ്റ് കൊണ്ട് പെട്ടെന്ന് തന്നെ എല്ലാ ഭാഗത്തും ആളുകൾ വന്ന് ആ ഭാഗങ്ങളും നിറഞ്ഞു. ജനക്കൂട്ടമായി അവിടെ, അങ്ങനെ ജനങ്ങളൊന്ന് ഓടി അങ്ങോട്ട് തിക്ക് കൂടി, മന്ത്രി വരുന്നു പറഞ്ഞാൽ തിക്ക് കൂടി തിക്ക് തിക്കി എന്നെ തള്ളി ഒരു കുപ്പയിലേക്ക് ഇട്ടു. നമ്മൾ നേരെ പോകുന്നു പറഞ്ഞ് ഇങ്ങനെ നിൽക്കുകയാണല്ലോ, മാറുകൂട്ടി എന്ന് പറഞ്ഞ് എന്നെ ഒന്ന് ഈ കാട്ടിലേക്ക് ഇട്ടു. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, പാർട്ടിക്കാരും അല്ലാത്തവരെല്ലാവരും കൂടി ഓടിക്കൂടി ഒരു സംഭവമായിരുന്നു അത്. അങ്ങനെ ഞാൻ കാട്ടിക്കിടക്കും. ആ സമയത്ത് മന്ത്രി വന്നു ഉടനെ സ്റ്റേജിൽ കയറി പരിപാടി ആരംഭിച്ച് കുറച്ച് കഴിഞ്ഞപ്പോൾ പിന്നെ മാഷന്മാർ നോക്കിയപ്പോൾ കുട്ടീനെ കാണാനില്ല. ഉടനെ എനിക്ക് കൂടെ അനൗൺസ് ചെയ്തു, Xavier VV ഇവിടെ എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ ഉടൻ സ്റ്റേജിലെത്തുക. ഒരു അനൗൺസ്മെൻറ്റ് കഴിഞ്ഞു, കുട്ടീനെ കാണാനില്ല. ഞാനിത് കേട്ടുകൊണ്ട് വളരെ കളപ്പുണ്ട്. പക്ഷേ എനിക്ക് എഴുന്നേറ്റിട്ട് എൻ്റെ സ്വന്തം കഴിവുകൊണ്ട് ജനക്കൂട്ടത്തെ മാറ്റി സ്റ്റേജിലേക്ക് പോകാൻ എനിക്ക് പറ്റുന്നത്, വലിയ പുരുഷാരം ചുറ്റും കൂടിയിരിക്കുകയാണ്. അവിടെ ഇങ്ങനെ ഓർഡറൊന്നുമില്ല, ഇതുപോലൊന്നുമില്ല, ജനം ചുറ്റും കൂടി നിൽക്കുകയാണ് അവിടെ. അത് മാറ്റി പോകാൻ തന്നെ അത്ര എളുപ്പമല്ല. 2-ാമതും അനൗൺസ്മെൻറ്റ് വന്നു, Xavier VV ഇവിടെ എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ ഉടൻ സ്റ്റേജിലെത്തുക. അപ്പോൾ ഞാൻ പുറകിൽ നിന്ന് കൈ ഉയർത്തി കാണിച്ച്, അപ്പോൾ ഒരു മാഷത് കണ്ടു, പറഞ്ഞു അതാ കുട്ടി ആ പുറകിൽ നിൽക്കണമെന്ന് പറഞ്ഞു.
ഉടനെ മന്ത്രി പറഞ്ഞു നിങ്ങൾ ആരെങ്കിലും പോയി കുട്ടീനെ കൊണ്ടുവരാൻ പറഞ്ഞു. അങ്ങനെ സ്റ്റേജിൽ നിന്ന് രണ്ട് മാഷമാർ ജനങ്ങളെ മാറ്റി പുറകിലേക്ക് വന്ന് ജനങ്ങളുടെ കൂടെ എന്നെ സ്റ്റേജിൽ കൊണ്ടുവന്നു. സ്റ്റേജിൽ കൊണ്ടുവന്ന സമയത്ത് പ്രിയപ്പെട്ട സഹോദരൻ ഇരിക്കാൻ കസേരയില്ല, എനിക്കുള്ള കസേരയിലേക്ക് വേറെ ആളുകൾ കയറിയിരുന്നു. അപ്പോൾ മന്ത്രി തൊട്ടടുത്തുള്ള നേതാവിനോട് പറഞ്ഞു, നേതാവേ ഇത്തിരി അങ്ങ് മാറി, അപ്പുറത്തെ കസേരയിലേക്ക് ഇരുന്നു, കുട്ടി ഇവിടെ ഇരിക്കേണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ മന്ത്രിയുടെ തൊട്ടടുത്ത കസേര എന്നെ ഇരുത്തി, മന്ത്രി ഇവിടെ ഞാനിവിടെ. പ്രൈസാലോ, ആദ്യമായിട്ടാണ് മന്ത്രി, ഞാൻ മന്ത്രിയെ ഇങ്ങനെ നോക്കി നിൽക്കുകയാണ്. മന്ത്രി തല ചായച്ച് എന്നോട് ചോദിച്ചു, കുട്ടിയുടെ പേരെന്താ? ഞാൻ പറഞ്ഞു, സേവിയർ. അടുത്ത ചോദ്യം, ആ കുട്ടിക്ക് ഭാവിയിൽ എന്തായിത്തീരാൻ ആഗ്രഹം? ഞാൻ പറഞ്ഞു, വൈദീകൻ. പിന്നെ ഒന്നും ചോദിച്ചിട്ടില്ല. ഹല്ലേലൂയ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഞാനപ്പോൾ ചിന്തിക്കുന്ന ഇതാണ്, അതായത് ഒരു മന്ത്രി എന്ന് പറഞ്ഞാൽ തീരെ ചെറിയ ഒരാളാണ് നമ്മുടെ രാജ്യത്തെ സംബന്ധിച്ചിടത്തോളം, പിന്നെ പൗരാവലി എന്ന് പറഞ്ഞാൽ ചെറുത്. എന്നാൽ യേശു ക്രിസ്തു അധ്യക്ഷനായുള്ള വലിയ ഒരു പൊതുസമ്മേളനം നടക്കാൻ പോവുകയാണ്. യേശു ക്രിസ്തു അധ്യക്ഷനായുള്ള പൊതുസമ്മേളനത്തിൽ പങ്കെടുക്കുന്ന പൗരാവലി എന്ന് പറയുന്നത് ആദത്തിൻ്റെ കാലം തൊട്ട് ലോകാവസാനം വരെയുള്ള സകല മനുഷ്യന്മാരും സമ്മേളിക്കുന്ന മീറ്റിംഗാണത്. ആ മീറ്റിങ്ങിൽ വെച്ചിട്ടാണ് നമ്മുടെ മറിയാമേനെയും നമ്മുടെ വേറോനിക്കാനൊക്കെ കിരീടാണ് അവാർഡ് കൊടുക്കാൻ പോണത്. അതാണ് യേശുവിൻ്റെ രണ്ടാം വരവ്. മറിയാമ്മയുടെയും വേറോനിക്കയുടെയൊക്കെ വിലയറിയണ ദിവസമാണെന്ന് ഉറക്കെ പറയാം. ഹല്ലേലൂയ. ഞാനങ്ങനെ സ്റ്റേജിൽ മന്ത്രിയുടെ അടുത്തിരിക്കുന്ന സമയത്ത് ആളുകൾ നോക്കി, ഇതേതാ കുട്ടി, ഇതേതാ കുട്ടി. അപ്പോഴാണ് നമ്മുടെ വില ആളുകൾക്ക് മനസ്സിലാക്കിയത് എന്നൊക്കെ പറഞ്ഞ്. ഹല്ലേലൂയ. ഇതുമാതിരി തന്നെയായിരിക്കും യേശുവിൻ്റെ രണ്ടാം വരവെങ്കിൽ. യേശുവിൻ്റെ രണ്ടാം വരവെങ്കിൽ സംഭവിക്കുന്ന ഏറ്റവും പ്രധാനമുള്ള ആദ്യത്തെ പ്രതിഭാസമാണ് യേശു അധ്യക്ഷനായുള്ള ആ സമ്മേളനം ആരംഭിക്കുമ്പോൾ യേശു ക്രിസ്തുവിൻ്റെ തിരഞ്ഞെടുക്കപ്പെട്ടവരും യേശു ക്രിസ്തുവിനെ നനച്ച് യേശു ക്രിസ്തുവിനെ ധ്യാനിച്ച് പാപപേക്ഷിച്ച് കൈക്കൂലി വാങ്ങാതെ സത്യം വെടിയാതെ വിശുദ്ധിയിലും പ്രാർത്ഥനയിലും ജീവിക്കുന്ന ആളുകളുണ്ടല്ലോ, അവരെയൊക്കെ ലോകം ഓരോ കുപ്പച്ചേറ്റിൽ തള്ളിയിട്ടിരിക്കാവും. അപ്പോൾ ആദ്യം യേശു ചെയ്യുന്നത് തൻ്റെ മാലാഖമാരെ അയച്ച് ചവിട്ടി മെതിക്കപ്പെട്ട് ഇന്നൊരു വിലയില്ലാതെ ചപ്പും ചവറും പോലെയും എല്ലാറ്റിൻ്റെ ഉച്ചിഷ്ടം പോലെയും ഈ സമൂഹം ചവിട്ടി മെതിച്ചിട്ടിരിക്കുന്ന യേശു ക്രിസ്തുവിൻ്റെ പ്രിയപ്പെട്ടവരെ ആദ്യം തന്നെ മാലാഖമാരെ അയച്ച് യേശു സ്റ്റേജിലേക്ക് കൊണ്ടുവരും. അതാണ് വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 24-ാം അധ്യായം, അതിൽ 30-ഉം 31-ഉം തിരുലിഖിതങ്ങൾ. അപ്പോൾ ആകാശത്തിൽ മനുഷ്യപുത്രൻ്റെ അടയാളം പ്രത്യക്ഷപ്പെടും, ഭൂമിയിലെ സർവഗോത്രങ്ങളും വിലപിക്കുകയും മനുഷ്യപുത്രൻ വാനമേഘങ്ങളിൽ ശക്തിയോടും മഹത്വത്തോടും കൂടെ വരുന്നത് കാണുകയും ചെയ്യും. വലിയ കാഹളധ്വനിയോടുകൂടെ അവൻ തൻ്റെ ദൂതന്മാരെ അയക്കും. അവർ ആകാശത്തിൻ്റെ ഒരറ്റം മുതൽ മറ്റേ അറ്റം വരെ 4 ദിക്കുകളിൽ നിന്ന് അവൻ്റെ തിരഞ്ഞെടുക്കപ്പെട്ടവരെ ഒരുമിച്ച് കൂട്ടും. ആകാശത്തിൻ്റെ ഒരറ്റം മുതൽ മറ്റേ അറ്റം വരെ, ലോകാരംഭം മുതൽ യേശുവിന് രണ്ടാം വരവ് വരെ ഈ ഭൂമിയിൽ ദൈവത്തെ ഓർത്ത് ജീവിച്ച് വിശുദ്ധ ജീവിതം നയിച്ച ചവിട്ടി മതിക്കപ്പെട്ട് ഈ ലോകം അവഗണിച്ച് അങ്ങനെ കുപ്പക്കൂനെ തള്ളിയ മനുഷ്യന്മാരുണ്ട്, ജീവിതങ്ങളുണ്ട്. അവരെ ആദ്യം വലിയ കാഹളധ്വനികളോടെ അവിടുന്ന് തന്നെ ദൂതന്മാരെ അയച്ച് അവരെ യേശു ക്രിസ്തുവിൻ്റെ അടുത്ത് കൊണ്ടുവന്ന് യേശുവിൻ്റെ കസേര ഇരുത്തും, യേശുവിൻ്റെ അടുത്തിരുത്തും. പ്രൈസ് ദ ലോർഡ്. ആ ദിവസത്തെക്കുറിച്ച് എന്തിനാ പേടിക്കണത്? അതേ ദിവസത്തെക്കുറിച്ച് എന്തിനാ ഭയപ്പെടുന്നത്? അന്ന് ദൈവം നമ്മളെ സമ്മാനം നൽകി അനുഗ്രഹിക്കുന്ന ദിവസമാണ്. ഇന്ന് പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മുടെ പ്രാർത്ഥനയെയോ നമ്മുടെ വിശുദ്ധിയെയോ നമ്മുടെ ആത്മാർത്ഥതയെയോ നമ്മുടെ സത്യസന്ധതയെയോ ലോകം മനസ്സിലാക്കണം നിർബന്ധമില്ല. എന്നാൽ മനസ്സിലാക്കുന്ന ഒരുവനുണ്ട്, മനസ്സിലാക്കുന്ന ഒരുവനുണ്ട്. അവൻ എല്ലാത്തിനും പ്രതിഫലം തന്ന് സമ്മാനം തന്ന് നമ്മളെ ആദരിക്കുന്ന ദിവസമാണ് യേശു ക്രിസ്തുവിൻ്റെ രണ്ടാം വരവ്. ഉറക്കെ പറയാ ഹല്ലേലൂയ. മലാക്കിയുടെ പുസ്തകത്തിൽ 3-ാം അധ്യായം 13-18 തിരുലിഖിതങ്ങൾ വായിക്കുന്നത് എങ്ങനെയാണ്? കർത്താവ് അരുളി ചെയ്യുന്നു, എനിക്കെതിരെയുള്ള നിങ്ങളുടെ വാക്കുകൾ കഠിനമായിരിക്കുന്നു, എന്നിട്ടും ഞങ്ങൾ അങ്ങേക്കെതിരെ എന്ത് സംസാരിച്ചു എന്ന് നിങ്ങൾ ചോദിക്കുന്നു. നിങ്ങൾ പറഞ്ഞു, ദൈവത്തെ സേവിക്കുന്നത് വ്യർത്ഥമാണ്,
അവിടുത്തെ കൽപ്പനകൾ അനുസരിക്കുന്നത് കൊണ്ടും സൈന്യങ്ങളുടെ കർത്താവിൻ്റെ മുമ്പിൽ വിലാപം ആചരിക്കുന്നവനെ പോലെ നടക്കുന്നത് കൊണ്ടും എന്ത് പ്രയോജനം? ഇനിമേൽ അഹങ്കാരികളാണ് ഭാഗ്യവാന്മാർ എന്ന് ഞങ്ങൾ കരുതും. കള്ളക്കടത്ത് നടത്തുന്നവരും തട്ടിപ്പ് നടത്തുന്നവരും പണമുണ്ടാക്കുന്നവരും മറ്റുള്ളവരെ ചവിട്ടിമതിക്കുന്നവരും കൊല്ലുന്നവരും ക്രൂരത കാണിക്കുന്നവരും അടിച്ചു തകർക്കുന്നവരുമാണ് ശ്രേഷ്ഠന്മാർ. ഇനിമേൽ അഹങ്കാരികളാണ് നല്ല ആളുകൾ എന്ന് ഞങ്ങൾ കരുതും. കാരണം എന്താ? ഞങ്ങളിങ്ങനെ പാവങ്ങളെ പോലെ അനുസരിച്ചും ക്ഷമിച്ചും സ്നേഹിച്ചും മിണ്ടാതെയും അങ്ങനെ എല്ലാ സഹിച്ചും ജീവിച്ചിട്ട് ഒരു വിലയില്ല. എന്നും പള്ളിയിൽ പോയി, എന്നും പ്രാർത്ഥിച്ചു, ഇവിടെയുള്ള ധ്യാനങ്ങളെല്ലാം കൂടി, എല്ലാവരോടും ക്ഷമിച്ചു, ബൈബിളിൽ പറഞ്ഞിരിക്കുന്നതൊക്കെ അനുസരിച്ചു, അങ്ങനെ ഒരു നല്ല മനുഷ്യനായി ജീവിച്ചു. വിലയില്ല. ഇവിടെ അഹങ്കാരികൾക്കാണ് വില, അക്രമികൾക്കാണ് വില, ആയുധമുള്ളവർക്കാണ് വില, പണമുള്ളവർക്കാണ് വില, അധികാരമുള്ളവർക്കാണ് വില. അതുകൊണ്ട് ദൈവത്തിൻ്റെ വിശുദ്ധി ജീവിച്ച പാവപ്പെട്ട ആളുകൾ അവരുടെ മനസ്സിൽ അറിയാതെ ചിന്തിച്ചു. എന്താ ചിന്തിച്ചെന്നറിയോ? ദൈവത്തെ സേവിക്കുന്നത് വ്യർത്ഥമാണ്. അവിടുത്തെ കൽപ്പനകൾ അനുസരിക്കുന്നത് കൊണ്ടും സൈന്യങ്ങളുടെ കർത്താവിന് മുമ്പിൽ വിലാപം ആചരിക്കുന്നവനെ പോലെ നടക്കുന്നത് കൊണ്ടും എന്ത് പ്രയോജനം? ആ ഇറാഖിലെ കാര്യമൊക്കെ ഒന്ന് ചിന്തിച്ച് നോക്കുക. അവരും വിചാരിച്ച 10 ആയുധം വാങ്ങാൻ അവർക്ക് സാധിക്കുമായിരുന്നില്ലേ? വേണ്ട, ആയുധത്തിലല്ല നമ്മുടെ ബലം, സൈന്യബലത്തിലല്ല നമ്മുടെ ബലം. പ്രൈസ് ദ ലോർഡ്. അപ്പോൾ അവർ ചിന്തിക്കുകയാണ്, കൽപ്പനകൾ അനുസരിക്കുന്നത് കൊണ്ടും സൈന്യങ്ങളുടെ കർത്താവിൻ്റെ മുമ്പിൽ വിലാപം ആചരിക്കുന്നവനെ പോലെ നടക്കുന്നത് കൊണ്ടും എന്ത് പ്രയോജനം? ഇനിമേൽ അഹങ്കാരികളാണ് ഭാഗ്യവാന്മാർ എന്ന് ഞങ്ങൾ കരുതും. ദുഷ്കർമ്മികൾ അഭിവൃദ്ധിപ്പെടുക മാത്രമല്ല, ദൈവത്തെ പരീക്ഷിക്കുമ്പോൾ അവർ രക്ഷപ്പെടുകയും ചെയ്യുന്നു. അത് ഇനി വിശദീകരിക്കേണ്ട ആവശ്യമില്ല, നേരിട്ട് നമ്മൾ മനസ്സിലാക്കിയിട്ട് സത്യമാണത്. അഹങ്കാരികൾ ദുഷ്കർമ്മികൾ അഭിവൃദ്ധിപ്പെടുന്നെന്ന് മാത്രമല്ല, അവർ ദൈവത്തെ പരീക്ഷിക്കുമ്പോൾ രക്ഷപ്പെടുകയും ചെയ്യുന്നു. 16-ാമത്തെ വാക്യം എല്ലാവരും ചേർന്ന് ഉറക്ക വായിക്കാമോ? അന്ന് കർത്താവിനെ ഭയപ്പെട്ടിരുന്നവർ പരസ്പരം സംസാരിച്ചു. അവർ പറഞ്ഞത് കർത്താവ് ശ്രദ്ധിച്ചു കേട്ടു. മക്കളെ, നിങ്ങൾ ഓരോന്ന് രഹസ്യത്തിൽ ഭാര്യ ഭർത്താവിനോടും ഭർത്താവ് ഭാര്യയോടും പറയുന്ന സമയമുണ്ടല്ലോ, സ്നേഹിതൻ സ്നേഹിതനോട് പറയുന്ന സമയമുണ്ടല്ലോ, ഇതൊക്കെ എന്താ, ആരുമില്ലേ, ഒരാൾ പോലും മിണ്ടണില്ലല്ലോ എന്നൊക്കെ പറയണില്ലേ? അത് കർത്താവ് അതുപോലും ശ്രദ്ധിച്ചുകൊണ്ട് കർത്താവ് അരികിൽ നിൽപ്പുണ്ട്. കർത്താവ് അരികത്ത് നിൽക്കുകയാണ്. അന്ന് കർത്താവിനെ ഭയപ്പെട്ടിരുന്നവർ സംസാരിച്ചത് കർത്താവ് ശ്രദ്ധിച്ചു കേട്ടു. കർത്താവിനെ ഭയപ്പെടുകയും അവിടുത്തെ നാമം ധ്യാനിക്കുകയും ചെയ്യുന്നവരെ ഓർമ്മിക്കേണ്ടതിന് ഒരു ഗ്രന്ഥം എഴുതപ്പെട്ടു. ആ ഗ്രന്ഥത്തിൽ ഇപ്പം നമ്മുടെ ഓരോ നെടുവീർപ്പുണ്ട്, നമ്മുടെ മനപ്രയാസമുണ്ട്, നമ്മുടെ സങ്കടമുണ്ട്, നമ്മുടെ കണ്ണുനീരുണ്ട്. ഈ കണ്ണുനീരും ഈ സങ്കടവും ഇവിടെ മഴയത്ത് ഒഴുകിപ്പോകുന്നൊന്നുമില്ല. ഈ കണ്ണുനീരും ഈ സങ്കടവും ഇവിടെ എന്തെങ്കിലും ഒരു കാറ്റ് വരുമ്പോൾ, അല്ലെങ്കിൽ ഒരു മഴ വരുമ്പോൾ, അല്ലെങ്കിൽ കാലപ്പഴക്കം വരുമ്പം തേഞ്ഞു മാഞ്ഞ് പോവുകയൊന്നുമില്ല. അതവിടെ കർത്താവിൻ്റെ സന്നിധിയിൽ കർത്താവിൻ്റെ ഗ്രന്ഥത്തിലുണ്ട്. അവിടെ നീ കണ്ണുനീർ കണങ്ങൾ കുപ്പിയിൽ ശേഖരിച്ച് വെച്ചിട്ടുണ്ട്. ഇതിനെല്ലാം സമ്മാനം കിട്ടുന്ന ദിവസമാണ് യേശുവിൻ്റെ 2 വരവ്. 17-ഉം 18-ഉം വാക്യങ്ങൾ പഠിപ്പിക്കുകയാണ്. സൈന്യങ്ങളുടെ കർത്താവ് അരുളി ചെയ്യുന്നു, അവർ എൻ്റേതായിരിക്കും, ഞാൻ പ്രവർത്തിക്കുന്ന ദിവസം അവർ എൻ്റെ പ്രത്യേക അവകാശമായിരിക്കും. കർത്താവ് പ്രവർത്തിക്കുന്ന ദിവസം എന്ന് പറഞ്ഞാൽ യേശുവിൻ്റെ 2 വരവാ. യേശുവിൻ്റെ 2 വരവിങ്കൽ ഇങ്ങനെ ഇപ്പോൾ നിശബ്ദരാക്കപ്പെട്ടിരിക്കുന്നവരും ഇപ്പോൾ കഴുത്തു മുറിക്കപ്പെട്ടിരിക്കുന്നവരും ഇപ്പോൾ കൊല ചെയ്യപ്പെട്ടിരിക്കുന്നവരും ഇപ്പോൾ വേദന സഹിക്കുന്നവരും ഇപ്പോൾ ജീവിച്ചുകൊണ്ട് മരിച്ചുകൊണ്ടിരിക്കുന്നവരുമായ ഇഞ്ചോടിഞ്ച് മരിക്കുന്നവരുമായ ഓരോ വീട്ടിലും മരിച്ചുകൊണ്ടിരിക്കുന്ന ആളുകളുണ്ട് വിശ്വാസത്തെ പ്രതി. ഇറാഖിൽ മാത്രമല്ല, ഓരോ വീട്ടിലും ഇതേമാതിരി പീഡനം സഹിച്ച് മരിച്ചുകൊണ്ടിരിക്കുന്ന ആളുകളുണ്ട്. ഇപ്പോൾ ഇഞ്ചോടിഞ്ച് മരിച്ചുകൊണ്ടിരിക്കുന്നവരെ ആ ആളുകൾ അന്ന് എൻ്റെ പ്രത്യേക അവകാശമായിരിക്കും. എന്നിട്ട് പറയുകയാണ്, അവർ എൻ്റേതായിരിക്കും, പിതാവ് തന്നെ സേവിക്കുന്ന പുത്രൻ എന്ന പോലെ ഞാൻ അവരെ രക്ഷിക്കും. അപ്പോൾ നീതിമാനും ദുഷ്ടനും തമ്മിലും ദൈവത്തെ സേവിക്കുന്നവനും സേവിക്കാത്തവനും തമ്മിലുള്ള വ്യത്യാസം ഒരിക്കൽ കൂടെ നിങ്ങൾ തിരിച്ചറിയും. ദൈവത്തെ സേവിക്കുന്നവനും സേവിക്കാത്തവനും തമ്മിൽ വ്യത്യാസമുണ്ട്. നീതിമാനും ദുഷ്ടനും തമ്മിൽ വ്യത്യാസമുണ്ട്. കുമ്പസാരിക്കുന്നവനും കുമ്പസാരിക്കാത്തവനും തമ്മിൽ വ്യത്യാസമുണ്ട്.
പ്രാർത്ഥിക്കുന്നവനും പ്രാർത്ഥിക്കാത്തവനും തമ്മിൽ വ്യത്യാസമുണ്ട്. വചനം കേൾക്കുന്നവനും കേൾക്കാത്തവനും തമ്മിൽ വ്യത്യാസമുണ്ട്. വിശുദ്ധി ഉള്ളവനും വിശുദ്ധി ഇല്ലാത്തവനും തമ്മിൽ വ്യത്യാസമുണ്ട്. അത് തിരിച്ചറിയുന്നത് യേശു ക്രിസ്തുവിൻ്റെ രണ്ടാം വരവിങ്കലാണെന്ന് തിരുലിഖിതം നമ്മെ പഠിപ്പിക്കുകയാണ്. ജ്ഞാനത്തിൻ്റെ പുസ്തകത്തിൽ 5:1-8 വാക്യങ്ങൾ അവിടെ നമ്മൾ വായിക്കുന്നത് എങ്ങനെയാണ്? നീതിമാൻ തന്നെ പീഡിപ്പിക്കുകയും തൻ്റെ പ്രവൃത്തികളെ പരിഹസിക്കുകയും ചെയ്തിരുന്നവരുടെ മുമ്പിൽ ആത്മവിശ്വാസത്തോടെ എഴുന്നേറ്റ് നിൽക്കുന്ന ദിവസമാണ് യേശുവിൻ്റെ രണ്ടാം വരവ്. പ്രൈസ് ദ ലോർഡ്. അന്ന് പേടിക്കേണ്ട ദിവസമല്ല, അന്ന് ഭയപ്പെടേണ്ട ദിവസമല്ല, അന്ന് ഓടിയൊളിക്കേണ്ട ദിവസമല്ല, ആകാംക്ഷാപൂർവം ഉറ്റുനോക്കിക്കൊണ്ടിരിക്കേണ്ട ദിനമാണ് അന്ന് തന്നെ പീഡിപ്പിച്ചതിന് മുമ്പിൽ ആത്മവിശ്വാസത്തോടെ നീതിമാൻ എഴുന്നേറ്റ് നിൽക്കാനുള്ള ദിവസമാണ്. അവർ അവനെ കാണുമ്പോൾ ഭയം കൊണ്ട് വിറയ്ക്കും. അവൻ്റെ അപ്രതീക്ഷിതമായ രക്ഷയിൽ അവർ വിസ്മയിക്കും. അവർ പശ്ചാത്താപ വിവശരായി ദീനരോദനത്തോടെ പരസ്പരം പറയും, ഭോഷന്മാരായ നമ്മൾ ഇവനെയാണ് പരിഹസിച്ച് നിന്ദയ്ക്ക് പര്യായമാക്കിയത്. അവൻ്റെ ജീവിതം ഭ്രാന്താണെന്നും അവൻ്റെ അവസാനം മാനം കെട്ടതാണെന്നും നമ്മൾ ചിന്തിച്ചു. അവൻ എങ്ങനെ ദൈവപുത്രന്മാരുടെ കൂടെ എണ്ണപ്പെട്ടു? വിശുദ്ധരുടെയിൽ അവൻ എങ്ങനെ സ്ഥാനം ലഭിച്ചു? എന്നിട്ട് അവർ പരസ്പരം പറയുകയാണ്, യഥാർത്ഥത്തിൽ സത്യത്തിൽ നിന്ന് വ്യതിചലിച്ചത് നമ്മളാണ്. നീതിയുടെ രശ്മി നമ്മുടെ മേൽ പ്രകാശിക്കുന്നില്ല, സൂര്യൻ നമ്മുടെ മേൽ ഉദിക്കുന്നില്ല. നമ്മൾ അധർമ്മത്തിൻ്റെയും വിനാശത്തിൻ്റെയും പാതയിൽ യഥേഷ്ടം സഞ്ചരിച്ചു. വഴിത്താരയില്ലാത്ത മരുഭൂമിയിലൂടെ നമ്മൾ നടന്നു. കർത്താവിൻ്റെ മാർഗത്തെ നമ്മൾ അറിഞ്ഞുമില്ല. അഹങ്കാരം കൊണ്ട് നമുക്ക് എന്ത് നേട്ടമുണ്ടായി? ധനവും ഗർവും നമുക്ക് എന്ത് നൽകി? അന്ന് ദുഷ്ടന്മാർ അങ്ങോട്ടും ഇങ്ങോട്ടും വിഷമിക്കുകയാണ്. കാരണം യേശു ക്രിസ്തു രണ്ടാം വരവ് വന്നപ്പോൾ അശുദ്ധിയും വിശുദ്ധിയും തമ്മിൽ വേർതിരിഞ്ഞു, ദുഷ്ടതയും സത്യവും തമ്മിൽ വേർതിരിഞ്ഞു, വെളിച്ചവും ഇരുട്ട് തമ്മിൽ വേർതിരിഞ്ഞു. അപ്പോൾ ഇന്ന് മുമ്പന്മാരെ കണ്ട പലരും അന്ന് ഇരുട്ടായി മാറി, അന്ന് അന്ധകാരമായി മാറി, വിലാപം പല്ലുകടിയായി മാറി. ഇന്ന് ചവിട്ടിമതിക്കപ്പെട്ട അനേകം വ്യക്തികൾ അന്ന് കർത്താവിൻ്റെ സന്നിധിയിൽ സൂര്യനെ പോലെ തിളങ്ങാൻ തുടങ്ങും. ഉറക്കെ പറയാം, ഹാലേ ലുയ്യ. കുറച്ചുകൂടെ ഉറക്കെ പറയാം, ഹാലേ ലുയ്യ, ഹല്ലേ ലുയ്യ. അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരങ്ങളെ, യേശു ക്രിസ്തുവിൻ്റെ രണ്ടാം വരവ് എന്ന് പറയുമ്പോൾ അന്ന് സംഭവിക്കുന്ന ഏറ്റവും വളരെ ഉന്നതമായ കാര്യമാണ്. അന്ന് നീതിമാന്മാർക്ക് സ്വർഗസ്ഥനായ പിതാവിങ്കൽ പ്രതിഫലമുണ്ട്. യേശു അവരെ ബഹുമാനിക്കുന്ന ദിവസമാണ്, സമ്മാനം നൽകി ആദരിക്കുന്ന ദിവസമാണ് യേശുവിൻ്റെ രണ്ടാം വരവ്. ഉറക്കെ പറയാം, ഹാലേ ലുയ്യ, ഹല്ലേ ലുയ്യ. അന്ന് സംഭവിക്കുന്ന രണ്ടാമത്തെ പ്രത്യേകത, യേശുവിൻ്റെ രണ്ടാം വരവിങ്കൽ സംഭവിക്കുന്ന രണ്ടാമത്തെ പ്രതിഭാസം, യേശു നമ്മളെ യേശുവിൻ്റെ അരികിൽ ഇരുത്തും. യേശുവിൻ്റെ കൂടെ യേശു നമ്മളെ ഇരുത്തും. ഇന്ന് ഇതിനെ ചേറും പിടിച്ച് ചെളിയും പിടിച്ച് പൊട്ടിപ്പൊളിഞ്ഞ അവസ്ഥയിലായിരിക്കും നടക്കുന്നത്. കാണുമ്പോൾ തന്നെ നമുക്കൊരു മതിപ്പ് തോന്നിയല്ല, ഓ ഓ ഒരു അവജ്ഞയായിരിക്കും നമുക്ക് തോന്നണത്. പക്ഷെ അന്ന് ഇങ്ങനെയുള്ളൊരു വില യേശു ലോകത്തിന് വെളിപ്പെടുത്തി കൊടുക്കും. യേശു അവരെ, ആ മന്ത്രി എന്നെ മന്ത്രിയുടെ തൊട്ടടുത്ത കസേര ഇരുത്തിയില്ലേ, അതിനേക്കാൾ എത്രയോ വലുതാണ് യേശു ക്രിസ്തു പറയുകയാണ്. യേശു ക്രിസ്തു നിങ്ങളുടെ പേരുച്ചരിക്കും, മനുഷ്യരുടെ മുമ്പിൽ എന്നെ ഏറ്റുപറയുന്നവനെ എൻ്റെ സ്വർഗസ്ഥനായ പിതാവിന് മുമ്പിൽ ഞാനും ഏറ്റുപറയും എന്ന് യേശു പഠിപ്പിച്ചിട്ടില്ലയോ? നിശ്ചയമായി നിങ്ങളുടെ പേര് അന്ന് യേശു ഉറക്കെ ഉച്ചരിക്കും. എൻ്റെ പേര് മൈക്കിൽ കൂടെ പറഞ്ഞു, സേവിയാർ വി വി, ഇവിടെ എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ ഉടൻ സ്റ്റേജിലേക്ക് വരിക എന്ന് പറഞ്ഞില്ലേ. അതേപോലെ യേശു നിങ്ങളുടെ പേര്, ഇന്ന് നിങ്ങൾ കഷ്ടത സഹിച്ചാൽ, ഇന്ന് നിങ്ങൾ അപമാനം സഹിച്ചാൽ, സത്യത്തിന് വേണ്ടി, വിശുദ്ധിക്ക് വേണ്ടി, ദൈവഭക്തിക്ക് വേണ്ടി, പ്രാർത്ഥനയ്ക്ക് വേണ്ടി, ദൈവപുത്രനായ യേശു ക്രിസ്തുവിനെ സ്വന്തമാക്കാൻ വേണ്ടി ഇന്ന് നിങ്ങൾ അവൻ്റെ നാമത്തെ പ്രതി കഷ്ടതയും പീഡനവും അപമാനവും നിന്ദനവും ഏറ്റുവാങ്ങിയാൽ, അന്ന് ആദ്യം തൊട്ടുള്ള സർവ മനുഷ്യർ സമ്മേളിക്കുന്ന മീറ്റിങ്ങിൽ വെച്ചിട്ട് ദൈവപുത്രനായ യേശു പിതാവിൻ്റെയും അവൻ്റെ ദൂതന്മാരുടെയും സകല വിശുദ്ധന്മാരുടെ മുമ്പിൽ വെച്ചിട്ട് നിങ്ങളുടെ പേരുകൾ ഉറക്കെ പറയും, നിങ്ങളെ യേശു ക്രിസ്തുവിൻ്റെ അരികിലേക്ക് കൊണ്ടുവരും, യേശു ക്രിസ്തുവിൻ്റെ അടുത്ത് നിങ്ങളെ എടുത്തു. യോഹന്നാൻ്റെ സുവിശേഷം 12:26 വാക്യം, യേശു ഇക്കാര്യം സത്യമായും പഠിപ്പിച്ചിട്ടുണ്ട്, എന്നെ ശുശ്രൂഷിക്കാൻ ആഗ്രഹിക്കുന്നവൻ എന്നെ അനുഗമിക്കട്ടെ, അപ്പോൾ ഞാൻ ആയിരിക്കുന്നിടത്ത് എൻ്റെ ശുശ്രൂഷകനും ആയിരിക്കും, എന്നെ ശുശ്രൂഷിക്കുന്നവനെ എൻ്റെ പിതാവ് ഓണർ ചെയ്യും, എൻ്റെ പിതാവ് ആദരിക്കും, എൻ്റെ പിതാവ് ബഹുമാനിക്കും. സ്വർഗസ്ഥനായ പിതാവും
യേശുവും മലാഖമാരും നമ്മളെ ആദരിക്കുന്ന ദിവസമാണ് യേശു ക്രിസ്തുവിൻ്റെ രണ്ടാം വരവ്. വെളിപാടിൻ്റെ പുസ്തകം 3:21 21-22 തിരുലിഖിതങ്ങൾ, റവലേഷൻ 3:21-22 അവിടെ നമ്മൾ വായിക്കുന്നത് എങ്ങനെയാണ്? ഞാൻ വിജയം വരിച്ച് എൻ്റെ പിതാവിനോടൊത്ത് അവിടുത്തെ സിംഹാസനത്തിൽ ഇരിക്കുന്നത് പോലെ വിജയം വരിക്കുന്നവനെ, എല്ലാവരെയും അല്ല, എങ്ങനെയെങ്കിലും ആയോടത്തായി എത്തിയോടെ തേത്തി തോന്നിയ പോലെ ജീവിക്കുന്നവരെ അല്ല, ജീവിതം ദൈവവചന അനുസരിച്ച് ജീവിച്ച് ദൈവപുത്രനായ യേശുവിനെ സ്വന്തം ഹൃദയത്തിൽ രക്ഷിതാവ് നാഥനെ ആരാധിച്ച് വിശുദ്ധ ജീവിതം നയിക്കുന്ന ആളുകളെ, വിജയം വരിക്കുന്നവനെ, വിജയം വരിക്കുന്നവനെ, ഞാൻ വിജയം വരിച്ച് എൻ്റെ പിതാവിനോടൊത്ത് അവിടുത്തെ സിംഹാസനത്തിൽ ഇരിക്കുന്നത് പോലെ വിജയം വരിക്കുന്നവനെ എന്നോടൊത്ത് എൻ്റെ സിംഹാസനത്തിൽ ഞാൻ ഇരുത്തും. ആത്മാവ് സഭകളോട് പറയുന്നത് എന്തെന്ന് ചെവിയുണ്ടെങ്കിൽ കേൾക്ക്. മന്ത്രിക്ക് ചെയ്യാൻ പറ്റണത് മന്ത്രിയുടെ അടുത്തിരുത്താനേ പറ്റുള്ളൂ. പ്രൈസ് ദ ലോർഡ്. എന്നാൽ യേശു എന്താ ചെയ്യുന്നത്? എന്നോടൊത്ത് എൻ്റെ സിംഹാസനത്തിൽ, മന്ത്രിയുടെ സിംഹാസനത്തിൽ മന്ത്രി തന്നെ ഇരുത്തിയിട്ടില്ല. പ്രൈസ് ദ ലോർഡ്. മന്ത്രിയുടെ അടുത്ത് ഒരു ലീഡറിൻ്റെ കസേരയിൽ എന്നെ ഇരുത്തിയെന്നുള്ളൂ. എന്നാൽ യേശു അങ്ങനെയല്ല. യേശു ആ നാളിൽ നമുക്ക് എത്ര ആദരവ് തരാമോ അത്രയും ആദരവ് തരാൻ വേണ്ടി അവിടുന്ന് ഉത്സാഹിച്ചുകൊണ്ടേയിരിക്കും. വിജയം വരിക്കുന്നവനെ എന്നോടൊത്ത് എൻ്റെ സിംഹാസനത്തിൽ ഞാൻ ഇരുത്തും. ആത്മാവ് സഭകളോട് പറയുന്നത് എന്തെന്ന് ചെവിയുള്ളവ കേൾക്കട്ടെ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇന്നൊരു ചെറിയ ക്യാൻസർ, ഇന്നൊരു ചെറിയ രോഗം, ഇന്ന് ചെറിയൊരു നടുവേദന, അല്ലെങ്കിൽ ഒരു അപമാനം, തെറ്റിദ്ധാരണ, അല്ലെങ്കിൽ നിങ്ങളെക്കുറിച്ച് ഫേസ്ബുക്കിൽ മോശമായിട്ട് എഴുതി, അതുമല്ലെങ്കിൽ പത്രത്തിൽ നിങ്ങളെക്കുറിച്ച് അപഖ്യാതി പറഞ്ഞു വരുത്തി, എല്ലാ വചനങ്ങളും നിങ്ങളെക്കുറിച്ച് ദുഷിവാക്കുകൾ എല്ലാവരും പറഞ്ഞു, നിങ്ങൾ പ്രാർത്ഥിക്കുന്നവരാണ്, നിങ്ങൾ തിരിച്ച് പ്രതികരിക്കില്ല, നിങ്ങൾ ക്ഷമിക്കും എന്നറിഞ്ഞുകൊണ്ട് തന്നെ നിങ്ങളെ മനഃപൂർവ്വം വേദനിപ്പിച്ചു, സാരയില്ല. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മുടെ കർത്താവ് പറഞ്ഞത് വലത് കരണത്ത് അടിക്കുന്നവൻ ഇടത് കരണം കാണിച്ചു കൊടുക്കുക, അതിന് വിലയുണ്ട്. നമ്മുടെ ഒരു ദൈവ പൈതലിൻ്റെ ഈ കഷ്ടതയുടെ ജീവിതത്തിൻ്റെ അർത്ഥവും വിലയും അറിയുന്നത് യേശു ക്രിസ്തുവിൻ്റെ രണ്ടാം വരവെങ്കിലാണ്. ഉറക്കെ പറയാം ഹാലേലൂയ. അടിക്കടി തെറിക്കുത്തരം മുറിപ്പത്തൽ എന്ന് പറഞ്ഞതുപോലെ കണ്ണിന് പകരം കണ്ണ്, പല്ലിന് പകരം പല്ല്, അങ്ങനെ ഒപ്പത്തിനൊപ്പം കൊടുക്കുകയും മേടിക്കുകയും ചെയ്തുകൊണ്ടിരുന്നാൽ ഈ ഭൂമിയിൽ ഒരുവിധം വലിയ കുഴപ്പമില്ലാതെ ജീവിക്കാം. അതല്ല ഒരു ദൈവ പൈതലിൻ്റെ ജീവിതത്തിൻ്റെ മാനദണ്ഡം എന്നുറക്കെ പറഞ്ഞ ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കൊലയ്ക്ക് കൊണ്ടുപോകുന്ന കുഞ്ഞാടുകളെ പോലെ, രോമൻ കത്തിരിക്കുന്ന മുമ്പിൽ നിശബ്ദമായി മൗനമായി നിൽക്കുന്ന ചെമ്മരിയാടുകളെ പോലെ പലപ്പോഴും നിർത്തപ്പെടുമ്പോൾ ദൈവത്തെ ഓർത്ത് അവരോട് ക്ഷമിച്ചും അവരെ സ്നേഹിച്ചും അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചും ഈ ഭൂമിയിൽ അങ്ങനെ നിലകൊള്ളുമ്പോൾ, പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ദൈവത്തിൻ്റെ വചനത്തിൽ നമ്മുടെ കർത്താവ് പഠിപ്പിക്കുകയാണ് ഇതിനെല്ലാം യേശു ക്രിസ്തുവിൻ്റെ സന്നിധിയെങ്കിൽ അവൻ്റെ വചനത്തെ പ്രമാണിച്ച്, അവൻ്റെ വചനത്തെ ആദരിച്ച്, അവൻ്റെ വചനത്തെ പാലിച്ച് ജീവിക്കാൻ വേണ്ടി ഉത്സാഹിച്ചതിൻ്റെ പ്രതിഫലം, സമ്മാനം, അവാർഡ് അവിടെ നമുക്ക് നൽകുക തന്നെ ചെയ്യും. 1 യോഹന്നാൻ 3:2-3 തിരുലിഖിതങ്ങൾ. ഇപ്പോൾ നമ്മൾ ദൈവത്തിൻ്റെ മക്കളാണ്, എന്തായി തീരുമെന്ന് ഇതുവരെയും വെളിപ്പെട്ടിട്ടില്ല. എങ്കിലും ഒരു കാര്യം നമ്മൾ അറിയുന്നു, അവിടുന്ന് പ്രത്യക്ഷനാകുമ്പോൾ നാം അവിടുത്തെ പോലെ തിളങ്ങാൻ തുടങ്ങും. ഉത്ഥാനം ചെയ്ത യേശുവിനെ പോലെ ഇപ്പോൾ ഈ ഉണങ്ങിച്ചുരുണ്ടിരിക്കുന്ന നമ്മൾ ഓരോരുത്തരും ഉത്ഥാനം ചെയ്ത യേശുവിനെ പോലെ അങ്ങോട്ട് സൂര്യനെ പോലെ പ്രകാശിക്കാൻ തുടങ്ങും. മത്തായിയുടെ സുവിശേഷത്തിൽ 13:43 തിരുലിഖിതം, Matthew 13:43 അവിടെ നമ്മൾ വായിക്കുന്നത് എങ്ങനെയാണ്? അപ്പോൾ നീതിമാന്മാർ തങ്ങളുടെ പിതാവിൻ്റെ രാജ്യത്തിൽ സൂര്യനെ പോലെ പ്രശോഭിക്കും. കേൾക്കാൻ ചെവിയുണ്ടെങ്കിൽ കേൾക്ക്. അപ്പോൾ നീതിമാന്മാർ തങ്ങളുടെ പിതാവിൻ്റെ രാജ്യത്ത് സൂര്യനെ പോലെ പ്രശോഭിക്കുന്ന അത്ഭുതത്തിൻ്റെ ഒരു ദിവസമാണ് യേശുവിൻ്റെ രണ്ടാം വരവ് എന്നുറക്കെ പറഞ്ഞ ഹാലേലൂയ, ഹാലേലൂയ. പ്രിയപ്പെട്ട സഹോദരങ്ങൾ, ഇന്നത്തെ കണ്ണുനീര്, ഇന്നത്തെ ഈ നഷ്ടം, ഇന്നത്തെ ഈ വേദന, ഇന്നത്തെ ഈ ഒരു പ്രയാസം, അതൊന്നും വെറുതെ പോകില്ല. അതിനെല്ലാം നമുക്ക് പ്രതിഫലം കിട്ടും. ഒന്നുകൂടെ ഉറക്കെ പറഞ്ഞ ഹല്ലേലൂയ, ഹല്ലേലൂയ.
ഇനി മൂന്നാമത്തെ പ്രതിഭാസം, യേശുവിൻ്റെ രണ്ടാം വരവിങ്കൽ സംഭവിക്കുന്ന മറ്റൊരു അത്ഭുതകരമായ പ്രതിഭാസത്തെക്കുറിച്ച് കത്തോലിക്കാ സഭയുടെ മതബോധന ഗ്രന്ഥം 682 ഗണ്ണികയിൽ പഠിപ്പിക്കുന്നുണ്ട്. അവിടെ പഠിപ്പിക്കുന്ന എങ്ങനെയാണ്? മഹത്വപൂർണനായ ക്രിസ്തു ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ സമയത്തിൻ്റെ അന്ത്യത്തിൽ പ്രത്യക്ഷനാകുമ്പോൾ അവിടുന്ന് ഹൃദയങ്ങളുടെ നിഗൂഢഭാവങ്ങളെ വെളിപ്പെടുത്തും. ഓരോ മനുഷ്യനും അവൻ്റെ പ്രവൃത്തികൾക്ക് അനുസൃതമായും കൃപാവരത്തിൻ്റെ സ്വീകരണത്തിനോ തിരസ്കരണത്തിനോ അനുസൃതമായും പ്രതിഫലം ലഭിക്കും. ഉറക്കെ പറയാം, ഹല്ലേലൂയ. ഓരോ മനുഷ്യനും കൃപാവരത്തിൻ്റെ സ്വീകരണത്തിനോ തിരസ്കരണത്തിനോ അനുസൃതമായി പ്രതിഫലം ലഭിക്കും. അവരവരുടെ പ്രവൃത്തികൾക്ക് അനുസൃതമായി പ്രതിഫലം കിട്ടും. ഇപ്പം നിങ്ങൾ ഇവിടെ വന്ന് ഈ മുൻപടിച്ച് ഇങ്ങനെ ചടഞ്ഞുകൂടിയിരിക്കുകയാണ്. ഇങ്ങനെ ചടഞ്ഞുകൂടിയിരിക്കുന്ന സമയം ഇതേ സമയത്ത് വേണമെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ വീട്ടിൽ ടിവിയുടെ മുമ്പിൽ ഇരുന്ന് ഓണക്കളി കാണായിരുന്നു, പുലിക്കളി കാണായിരുന്നു, അതും അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും തിയേറ്ററിൽ പോകായിരുന്നു, അതും അല്ലെങ്കിൽ കുട്ടികളെയും കൂട്ടി ഇങ്ങനെ സുള്ളിയടിച്ച് നടക്കായിരുന്നു. എന്നാൽ നിങ്ങളുടെ ഹൃദയത്തിൽ ആത്മാവ് പ്രേരണ തന്നു, ദൈവകൃപയുടെ സ്വീകരണത്തിന് വേണ്ടി കഷ്ടത സഹിച്ച്, ഒരുപക്ഷെ ഇന്ന് തുള്ളി വെള്ളം പോലും കുടിക്കാതെയായിരിക്കും പലരും ഇവിടെ ഇരിക്കുന്നത്. ഇവിടെ ചുറ്റുമുള്ളത് അറിയാൻ പറ്റില്ല. നിങ്ങളുടെ മനസ്സും നിങ്ങളുടെ വയറും നിങ്ങളുടെ ഹൃദയവും നിങ്ങളുടെ ചിന്ത ഇപ്പം എന്താണെന്ന് അടുത്തിലേക്ക് അറിയാൻ പറ്റില്ല. ഒരുപക്ഷെ രാവിലത്തോടൊന്നും കഴിച്ച് കാണില്ല, ഒരുപക്ഷെ ഒരു ഇതും കണ്ട്, കുട്ടികൾ ഒരുപാട് പട്ടിണി കിടന്നിട്ടായിരിക്കും വന്നിരിക്കുന്നത്. യേശുവിനെയും യേശുവിൻ്റെ വചനത്തെ ഓർത്ത് ഇന്ന് ഉപവാസം എടുത്ത് വന്നവരുണ്ട്, ഇന്ന് പ്രാർത്ഥിച്ചിരിക്കുന്നവരുണ്ട്, ഇന്ന് വീട്ടിൽ പോകാൻ പറ്റാത്തവരുണ്ട്, ഇന്ന് ഭക്ഷണം കഴിക്കാൻ പറ്റാത്തവരുണ്ട് ഒക്കെ ഉണ്ടായിരിക്കാം. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, കൃപാവരത്തിൻ്റെ സ്വീകരണത്തിന് വേണ്ടി തന്നെത്തന്നെ ഒരുക്കിയവർ, തന്നെത്തന്നെ കഷ്ടത സഹിക്കാൻ വേണ്ടി വിട്ടുകൊടുത്തവർ, അതിനുവേണ്ടി പേയ്മെൻ്റ് വേദന എടുത്തവർ, കണ്ണുനീരൊഴുക്കിയവർ, കഷ്ടപ്പെട്ടവർ, ത്യാഗം സഹിച്ചവർ, അതൊക്കെ മനസ്സിലാക്കി പ്രതിഫലം തരുന്ന എല്ലാവർക്കും അവരവർക്ക് പറ്റിയ കൂലി കിട്ടുന്ന ദിവസമാണ് യേശു ക്രിസ്തുവിൻ്റെ രണ്ടാം വരവ്. പഠിപ്പിക്കുകയാണ്, അന്ന് ഹൃദയത്തിൻ്റെ നിഗൂഢഭാവങ്ങളെ ദൈവം വെളിപ്പെടുത്തും എന്ന് പറഞ്ഞാൽ, ഇപ്പോൾ ഇവിടെ ഇരുന്ന ഒരു ചേട്ടത്തി ഉറങ്ങുകയാണ്. ആ ചേട്ടത്തി ഉറങ്ങുന്ന സമയത്ത് ആ ചേട്ടത്തി എന്തുകൊണ്ടാണ് ഉറങ്ങണത് എന്ന് നമുക്ക് അറിഞ്ഞുകൂടാ. നമ്മൾ നോക്കുമ്പോൾ നല്ല ഈ ആകെ വൈകുന്നേരം 2 മണിക്കൂർ ധ്യാനമുള്ളൂ, ആ മണിക്കൂറിൻ്റെ ധ്യാനത്തിൽ തുടക്കത്തിൽ തന്നെ കയറിയിരുന്ന് ഉറക്കം ആരംഭിച്ചു, അത് മുമ്പശത്ത് തന്നെ വന്നിരുന്നിട്ട്. പ്രൈസ് ദി ലോർഡ്. ഞാൻ ഉദ്ദേശിക്കുന്നത് ഇവിടെ ആരെങ്കിലും ഉറങ്ങണ്ടെങ്കിൽ അവരല്ല ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഒരു ചേട്ടത്തി ഇന്ന് ഉറങ്ങുന്ന സമയത്ത് തൊട്ടടുത്തുള്ള ചേട്ടത്തി ഇടയ്ക്കിടയ്ക്ക് കുത്തു കൊടുക്കും, കുത്തു കൊടുത്തിട്ട് പറയും, ചേട്ടത്തി ഇവിടെ നിന്ന് ഉറങ്ങണം, എനിക്കും കൂടെ നടക്കട്ടെ, അച്ഛൻ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങോട്ട് നോക്കണുണ്ട്, ഒന്ന് ഉണർന്നിരിക്കും, എന്തിനു അങ്ങോട്ട് വന്നതെന്ന് പറഞ്ഞ് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഒരു ഞൊണ്ട് കൊടുക്കും. എന്നാലും പാവം ചേട്ടത്തി പിന്നെ ഇരുന്ന് ഉറങ്ങിപ്പോകും. ഞാൻ ഇടയ്ക്ക് കണ്ടു, എനിക്ക് ദേഷ്യം വന്നു, ഞാൻ പറഞ്ഞു ഇന്ന് അരിച്ചീറ് കടിച്ചു, നിങ്ങൾക്കൊക്കെ ഉറങ്ങാൻ വേണ്ടി ഇന്ന് ഇങ്ങോട്ട് വന്ന്, വീട്ടിൽ ഇരുന്നാൽ പോരായിരുന്നോ, ഉറങ്ങാൻ വേണ്ടിയാണ് ഇങ്ങോട്ട് വന്നത് എന്ന് ഞാനും പറഞ്ഞു. ഞാൻ നേരിട്ട് കണ്ടതിൽ എനിക്ക് പറയാൻ പറ്റുള്ളൂ. പ്രിയപ്പെട്ട സഹോദരങ്ങൾ, എന്നാൽ യേശു അങ്ങനെയല്ല. യേശു ഈ ഉറങ്ങുന്ന ചേട്ടത്തിയുടെ, ഈ ഉറങ്ങുന്ന ചേട്ടൻ്റെ ഇന്നലകളെയും രാവിലകളെയൊക്കെ അറിയും. ഇന്നലെ രാത്രി ആ ചേട്ടൻ മുഴുവനും മധ്യസ്ഥം പ്രാർത്ഥിച്ചു, ഇന്നലെ രാത്രി ജാഗരണ പ്രാർത്ഥനയ്ക്ക് പോയി, നേരം വെളുത്ത് ഇച്ചിരി 2-3 മണിക്കൂർ ഉറങ്ങി, പിന്നെ ഇങ്ങോട്ട് പോകുന്നു. ഇങ്ങോട്ട് പോകുന്ന രോഗികൾക്കിട്ട പ്രാർത്ഥന സ്വീകരിക്കാൻ വന്നതാ. അങ്ങനെ രോഗികളുടെ പ്രാർത്ഥന സ്വീകരിച്ചപ്പോൾ കുമ്പസാരിക്കാൻ പോയി, കുമ്പസാരി കഴിഞ്ഞപ്പോൾ ഉച്ചയ്ക്ക് ഭക്ഷണം കഴിക്കാൻ മറന്നുപോയി. അപ്പോഴത്തേന് 4 മണിയായവനെ തുടക്കം തൊട്ട് ഫസ്റ്റിലെ ഫ്രണ്ടിലെ റോ ഇരിക്കാൻ വേണ്ടി 3 മണിക്ക് തന്നെ ഇവിടെ വന്ന് ഇരിക്കാൻ തുടങ്ങിയതാണ്. ഇതൊന്നും അച്ഛൻ അറിയാതെയാണ് അച്ഛൻ വേഗം അങ്ങനെ പറഞ്ഞു. അടുത്ത ചേർത്തി ഇങ്ങനെ ഓരോന്നോരോന്ന് ഉള്ളു കൊടുക്കുന്ന സമയത്ത് അടുത്ത ചേർത്തി അറിയുന്നില്ല ഈ ചേർത്തി എന്താ ഇങ്ങനെ ഇരിക്കണമെന്നുള്ളത്. എന്നാൽ യേശുവിനറിയാം, യേശുവിൻ്റെ നാമത്തെ പ്രതി, യേശുവിൻ്റെ വചനം ശരിക്കും കേൾക്കാൻ അന്ന് ഉപവാസം എടുത്ത് പ്രാർത്ഥിച്ച് നേരത്തെ ഫ്രണ്ടിൽ ആദ്യം തന്നെ ഇരിക്കാൻ വേണ്ടി 3 മണിക്ക് തന്നെ ഇവിടെ വന്നിരുന്നിരുന്നിരുന്ന് നടുവേദന പിടിച്ച് തുള്ളി ഭക്ഷണം കഴിക്കാതെ വെള്ളം കുടിക്കാതെ മൂത്രമൊഴിക്കാൻ പോകാതെ അങ്ങനെ കഷ്ടപ്പെട്ട് ഇരിക്കണ ഈ ഇരിപ്പ് യേശുവിനറിയാം. അതുകൊണ്ട് ഇവിടെ ഇടതും വലതിരിക്കുന്നവർ മനസ്സിലാക്കിയില്ലെങ്കിലും, ഇവിടെ സ്റ്റേജിൽ നിൽക്കുന്ന അച്ഛൻ മനസ്സിലാക്കിയില്ലെങ്കിലും, ഇവിടെ ഇനി വീട്ടിൽ ചെല്ലുമ്പോൾ വീട്ടിലിരിക്കുന്നവർ പറയും, അവിടെ എന്തിനാ ഇന്ന് എന്തിനാ പോയത്, അവിടെ മുമ്പിൽ പോയിരുന്നു ഉറങ്ങുമായിരുന്ന്, ഞങ്ങൾക്കും കൂടെ നാണക്കേടായി, ഇനി ഒരു ധ്യാനത്തിനും കൊണ്ടുപോകണില്ല എന്ന് വീട്ടിൽ ചെന്നപ്പോൾ വഴക്ക് കിട്ടി. അപ്പം എന്തായി? വീട്ടുകാർ മനസ്സിലാക്കിയില്ല, അടുത്തുള്ളവർ മനസ്സിലാക്കിയില്ല, അച്ഛൻ മനസ്സിലാക്കിയില്ല, ആരും ഇവിടെ മനസ്സിലാക്കാനില്ല. ഒരുപാട് പേരുടെ ക്രിസ്തീയ ജീവിതത്തിൻ്റെ സ്ഥിതിയാണത്. കുടുംബത്തിലെ അടുക്കളയിൽ കടന്ന് കഷ്ടപ്പെടുന്നത്, അല്ലെങ്കിൽ ആ ഓഫീസിൽ കടന്ന് സത്യത്തിനും വിശുദ്ധിക്കും വേണ്ടി കഷ്ടപ്പെടുന്നത്, ദൈവവചനം പാലിക്കാൻ വേണ്ടി ഓരോരുത്തരുടെയും സ്വകാര്യ ജീവിതത്തിൽ ഏറ്റെടുക്കുന്ന കഷ്ടതയും കണ്ണുനീരും വേദനയും വിഷമവും അതിൻ്റെ ആഴം ഇവിടെ ആരും മനസ്സിലാക്കണില്ല, ഇവിടെ ആരും മനസ്സിലാക്കുന്നില്ല. യേശു ക്രിസ്തു അത് മനസ്സിലാക്കുന്നുണ്ട്.
ഹൃദയത്തിൻ്റെ നിഗൂഢ തലങ്ങളിൽ ഒറ്റയ്ക്ക് അനുഭവിച്ചു തീർന്ന വേദനയെല്ലാം യേശു അറിയുന്നുണ്ട്. അതിന് പ്രതിഫലം, വലിയ പ്രതിഫലം ലഭിക്കാനിരിക്കുന്നു. അത് യേശുവിൻ്റെ രണ്ടാം വരവെങ്കിലാണ് അതിന് പ്രതിഫലം ലഭിക്കുന്നത്. അതാണ് പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇപ്പോൾ 682 ഗണികയിൽ നമ്മൾ വായിച്ചത്, ഇതാ നിങ്ങൾക്ക് വലിയ പ്രതിഫലം ലഭിക്കാനിരിക്കുന്നു. നിങ്ങൾ ഹൃദയത്തിന് നിഗൂഢ ഭാവങ്ങളെ അവൻ അന്ന് വെളിപ്പെടുത്തും. ഈ ചേടത്തി എന്തുകൊണ്ട് ഉറങ്ങി, അത് അന്ന് സകല മനുഷ്യരുടെ മുമ്പിൽ വെളിപ്പെടുത്തും. യേശു നമുക്ക് വേണ്ടി കോടതിയിൽ അഡ്വക്കറ്റായിട്ട് ചില ആളുകൾ ഇന്ന് വാദിക്കുന്നത് പോലെ, യേശു നമുക്ക് വേണ്ടി, എൻ്റെ ഈ ചേട്ടത്തി അന്ന് ഉറങ്ങാൻ കാരണം ഇന്നതാണ്, എൻ്റെ ചേട്ടൻ അന്ന് അങ്ങനെ ആകാൻ കാരണം ഇന്നതാണെന്ന് പറഞ്ഞ് സർവ മനുഷ്യരുടെ മുമ്പിൽ നമ്മുടെ സത്യാവസ്ഥ നമുക്ക് വേണ്ടി യേശു വെളിപ്പെടുത്തും. അതാണ് കൊരിന്ത് സാർ കരുതി 1:4-5 Fr.Xavier 4:5 അവിടെ നമ്മൾ വായിക്കുന്നത് എങ്ങനെയാണ്? അതിനാൽ നിങ്ങൾ മുൻകൂട്ടി വിധി പ്രസ്താവിക്കരുത്, കർത്താവ് വരുന്നതുവരെ കാത്തിരിക്കുവീൻ. നിങ്ങൾ മുൻകൂട്ടി വിധി പ്രസ്താവിക്കാൻ നിൽക്കരുത്. നിങ്ങളുടെ മക്കളെക്കുറിച്ച്, നിങ്ങളുടെ ജീവിത പങ്കാളിയെക്കുറിച്ച്, നിങ്ങളുടെ വികാരിസിനെക്കുറിച്ച്, നിങ്ങളുടെ ഇടവകാരെക്കുറിച്ച്, അയൽക്കാരെ, അതിനാൽ നിങ്ങൾ മുൻകൂട്ടി വിധി പ്രസ്താവിക്കരുത്, കർത്താവ് വരുന്നതുവരെ കാത്തിരിക്കുവിൻ. അന്ധകാരത്തിൽ മറഞ്ഞിരിക്കുന്നവയെ വെളിച്ചത്ത് കൊണ്ടുവരുന്നവനും ഹൃദയ രഹസ്യങ്ങൾ വെളിപ്പെടുത്തുന്നവനും അവനാണല്ലോ. അപ്പോൾ ഓരോരുത്തർക്കും ദൈവത്തിൽ നിന്ന് പ്രശംസ കിട്ടും. ബലേ ബേഷ്, നന്നായിരിക്കുന്നു, വേറോനിക്ക, വേറോനിക്ക, മൈ ഡിയർ എന്ന് യേശു വിളിക്കും. ഇവിടെ വേറോനിക്കിനെ എല്ലാവരും കൂടെ ചവിട്ടിക്കൂട്ടി. അപ്പോൾ ഓരോരുത്തർക്കും ദൈവത്തിൽ നിന്ന് പ്രശംസ കിട്ടും. ഇപ്പോൾ ഞാൻ ഇവിടെ ചെയ്ത ശുശ്രൂഷയുടെ ആഴവും പരപ്പും എനിക്കും ദൈവത്തിനല്ലാതെ വേറെ ആർക്കും അറിയാൻ പറ്റില്ല. നമ്മളത് അറിയണമെന്ന് വിചാരിക്കാനും പാടില്ല. ഇവിടെ ഇരിക്കുന്ന നിങ്ങൾ ഓരോരുത്തരും കഷ്ടതയും പ്രയാസവും നിങ്ങൾക്കും ദൈവത്തിനല്ലാതെ പിന്നെ കാണുന്ന കുറച്ച് പേർക്ക് അവരുടെ ആംഗിളിൽ കുറച്ച് പറയാനുണ്ടാവും, അത്രേ ഉള്ളൂ. ദൈവത്തിന് മാത്രമേ, ഹൃദയത്തിൻ്റെ നിഗൂഢ തലങ്ങളും അന്ധകാരത്തിൽ മറഞ്ഞിരിക്കുന്നതും ദൈവം മാത്രം മനസ്സിലാക്കുന്നു. അന്ന് രണ്ടാം വരവെങ്കിൽ അതിനെല്ലാം ഹൃദയ രഹസ്യങ്ങൾ വെളിപ്പെടുത്തി ദൈവത്തിൽ നിന്ന് പ്രശംസ കൊണ്ടുവന്നെന്ന് അവാർഡ് തരുന്ന ദിവസമാണ് യേശുവിൻ്റെ രണ്ടാം വരവ്. ഉറക്കെ പറയാ ഹല്ലേലൂയ, കുറച്ച് കുറച്ചുകൂടെ ഉറക്കെ പറഞ്ഞ ഹല്ലേലൂയ, ഹല്ലേലൂയ, പ്രൈസ് ദ ലോർഡ്. ഇനി യേശുവിൻ്റെ രണ്ടാം വരവ് സംഭവിക്കുന്ന 4-ാമത്തെ കാര്യം, യേശു ക്രിസ്തുവിൻ്റെ രണ്ടാം വരവെങ്കിൽ അന്ന് പിശാച് എന്നേക്കുമായി പരാജയപ്പെടും. പിശാചിനെ എന്നേക്കുമായി യേശു പരാജയപ്പെടുത്തി രംഗത്ത് നിന്ന് തുടച്ചു മാറ്റും. യുഗാന്ത്യം വരെ, അല്ലെങ്കിൽ ലോകാവസാനം വരെ നമ്മുടെ കൂടെ പിശാചുണ്ട്. കളയും വിളയും ഒരുമിച്ച് വളരുന്നത് പോലെ ദുഷ്ടനും ശിഷ്ടനും ഒരേ വീട്ടിൽ വളർന്നുകൊണ്ടിരിക്കും. കളയും വിളയും ഒരുമിച്ച് വളരുന്നത് പോലെ ദുഷ്ടനും ശിഷ്ടനും ഒരേ ഇടവകയിൽ വളരും. കളയും വിളയും ഒരുമിച്ച് വളരുന്നത് പോലെ ദുഷ്ടനും ശിഷ്ടനും ഒരേ ഓഫീസിൽ വർക്ക് ചെയ്യും. അത് വേർതിരിക്കില്ല. നമ്മളും പിശാച് ഒരുമിച്ച് ജീവിക്കുന്ന സ്ഥലമാണ് ഭൂമി. അതിനെക്കുറിച്ച് കത്തോലിക്കാ സഭയുടെ മതബോധന ഗ്രന്ഥത്തിൽ 2851 ഗണിക, സ്വർഗസ്ഥനായ പിതാവേ എന്ന പ്രാർത്ഥന വ്യാഖ്യാനിക്കുന്ന സമയത്ത് 2851 ഗണികയിൽ പറയുകയാണ്, ഈ യാചനയിൽ തിന്മ ഒരു അമൂർത്ത അവതരണമല്ല, പിന്നെയോ സാത്താൻ, ദുഷ്ടൻ, ദൈവത്തെ എതിർക്കുന്ന മാലാഖ എന്നിങ്ങനെ ഒരു വ്യക്തിയെ സൂചിപ്പിക്കുന്നു. ഞാൻ സെമിനാരി പഠിച്ചിരുന്ന കാലത്ത് പിശാചിനെ കുറിച്ച് ഇങ്ങനെ ഞാൻ കേട്ടിരുന്നത്, നന്മയുടെ ആബ്സെൻസാണ് തിന്മ, വെളിച്ചത്തിൻ്റെ ആബ്സെൻസാണ് ഇരുട്ട്. അതുപോലെ പിശാച് എന്നൊരു വ്യക്തിയില്ല, അത് അങ്ങനെ ഒരു പ്രതിഭാസം, ഇങ്ങനെയൊക്കെ പറയണത് ഞാൻ കേട്ടിട്ടുണ്ട്. പക്ഷെ സഭ ഒഫീഷ്യലായി പഠിപ്പിക്കുന്ന എങ്ങനെയാണ്, പിശാച് എന്ന് പറയുന്നത് ആശയമോ ഒരു സങ്കല്പമോ അല്ല, അതൊരു വ്യക്തിയാണ്. അത് പഠിപ്പിക്കുന്ന എങ്ങനെയാണ്, സ്വർഗസ്നായ പിതാവ് എന്ന പ്രാർത്ഥനയിൽ തിന്മ ഒരു അമൂർത്ത അവതരണം മാത്രമല്ല, പിന്നെയോ സാത്താൻ, ദുഷ്ടൻ, ദൈവത്തെ എതിർക്കുന്ന മാലാഖ എന്നിങ്ങനെ ഒരു വ്യക്തിയെ സൂചിപ്പിക്കുന്നു. ദൈവത്തിൻ്റെ പദ്ധതിയുടെയും ക്രിസ്തുവിൽ പൂർത്തിയായ രക്ഷാകര പ്രവർത്തനത്തിൻ്റെയും മുമ്പിൽ പ്രതിബന്ധമായി തന്നെ തന്നെ സ്ഥാപിക്കുന്നവനാണ് പിശാച്.
അത് നമുക്കറിയാം. ഒരു കാര്യം നന്നായിട്ട് ഇങ്ങനെ ചെയ്ത് വന്ന് അതിൻ്റെ ആ ക്ലൈമാക്സിലേക്ക് എത്തുമ്പം ഒരു ഏടാ കൂടെ അവിടെ ഉണ്ടാവും. പ്രൈസ് ദ ലോർഡ്. അപ്പോൾ ചിലർ പറയുകയാണ് അനുഭവം ആകിയില്ല, അല്ലെങ്കിൽ അനുഭവിക്കാൻ സമ്മതിക്കില്ല. അനുഭവിക്കാൻ സമ്മതിക്കാത്ത ഒരാൾ ലോകത്തിലുണ്ട്. പ്രൈസ് ദ ലോർഡ്. ആ ആദോ അവയെ മര്യാദയ്ക്കാ ഏതോ തുടങ്ങി പഴവും പറിച്ചു തന്നു സുഖമായിട്ട് ജീവിക്കേണ്ടതാണ്. അതിനെ എല്ലാം കൂടെ കൂടി ഇതുപോലെ ആക്കി. പ്രൈസ് ദ ലോർഡ്. അനുഭവിക്കാൻ സമ്മതിക്കാത്ത ഒരാൾ ഭൂമിയിലുണ്ട്. അതാണ് പിശാച്. ദൈവത്തിൻ്റെ പദ്ധതിയുടെയും ക്രിസ്തുവിൽ പൂർത്തിയ രക്ഷാകര പ്രവർത്തനത്തിന് മുമ്പിൽ പ്രതിബന്ധമായി തന്നെ തന്നെ സ്ഥാപിക്കുന്നവനാണ് പിശാച്. ഈ പിശാചില്ലാത്തൊരു ലോകം യേശുവിന് രണ്ടാം വരവ് വരെ പ്രതീക്ഷിക്കേണ്ട. യേശുവിന് രണ്ടാം വരവെങ്കിലാണ് പിശാച് എന്നേക്കുമായി തൂത്തെറിയപ്പെടുന്നത്, തിന്മ എന്നേക്കുമായി ഇല്ലാതാകുന്നത് യേശുവിന് രണ്ടാം വരവെങ്കിലാണ്. 681 ഖണ്ഡിക ഇവിടെ നമ്മൾ വായിക്കുന്ന ഇങ്ങനെയാണ്: ലോകാവസാനത്തിൽ തിന്മയുടെ മേൽ നന്മയ്ക്കുള്ള ശാശ്വതമായ വിജയം സംഭവിക്കും. ക്രിസ്തു മഹത്വത്തോടെ വരുമ്പോൾ തിന്മ എന്നേക്കുമായി തൂത്തെറിയപ്പെടും. അവ ഗോതമ്പും കളകളും പോലെ ചരിത്രത്തിൽ ഒരുമിച്ച് വളർന്നു വന്നവയാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. അതെന്നേക്കുമായി തുടച്ചു മാറ്റപ്പെടും. വേറെ ബാക്കി പറഞ്ഞാൽ പിശാചില്ലാത്ത പറുദീസ ആരംഭിക്കുന്നത് യേശുവിൻ്റെ രണ്ടാം വരവോടുകൂടെ മാത്രമാണ്. എന്നുറക്കെ പറഞ്ഞേ ഹല്ലേലൂയ. ഇതാ ഞാൻ സകലതും നവീകരിക്കുന്നു എന്ന് യേശു വെളിപാടിൻ്റെ പുസ്തകത്തിൽ 21:5 വാക്യത്തിൽ പറഞ്ഞില്ലേ? അതിൻ്റെ പൂർണ്ണത സംഭവം. ഇവിടെ നമ്മൾ കുമ്പസാരത്തിലൂടെയും പ്രാർത്ഥനയിലൂടെയും ചെറിയ വിധത്തിലുള്ള നവീകരണങ്ങളൊക്കെ നടക്കണമെങ്കിലും ലോകം തകർന്നത് തന്നെ നമ്മൾ നവീകരിച്ചു എന്നുള്ള ശരി തന്നെ. നമ്മൾ തിരിച്ച് വീട്ടിലേക്ക് ചെല്ലുമ്പോൾ, നമ്മൾ തിരിച്ച് ഓഫീസിലേക്ക് ചെല്ലുമ്പോൾ, നമ്മൾ തിരിച്ച് രാഷ്ട്രീയത്തിലേക്ക് ചെല്ലുമ്പോൾ, നമ്മൾ തിരിച്ച് സമൂഹത്തിലേക്ക് ഇറങ്ങുമ്പോൾ, സമൂഹത്തിൽ ഗോതമ്പും കളകളും ഒരുമിച്ച് വളർന്നുകൊണ്ടിരിക്കുകയാണ്. പ്രൈസ് ദ ലോർഡ്. ലോകം തകർന്നത് തന്നെ നമ്മുടെ ഹൃദയം നവീകരിക്കപ്പെടുന്നുള്ളൂ. എന്നാൽ ലോകവും ആകാശവും ഭൂമിയും എല്ലാം നവീകരിക്കപ്പെടുന്ന ഒരു ദിവസമുണ്ട്. അതാണ് യേശുവിൻ്റെ രണ്ടാം വരവ്. അന്ന് പുതിയ ആകാശവും പുതിയ ഭൂമിയും ഉണ്ടാകും. അതിനെക്കുറിച്ച് യുവജന മതബോധന ഗ്രന്ഥം, ഈ യുവജന മതബോധന ഗ്രന്ഥത്തിൽ അതിനെക്കുറിച്ച് സഭ പഠിപ്പിക്കുന്നുണ്ട്. 111 ഖണ്ഡിക അവിടെ പറഞ്ഞിരിക്കുന്ന ഇങ്ങനെയാണ്: വിശുദ്ധ ലിഖിതത്തിൽ മുൻകൂട്ടി പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ, വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 18 വിശുദ്ധ മത്തായുടെ സുവിശേഷം 24 വ്യക്തമാക്കിയിരിക്കുന്ന ദുഷ്ടത, പലരുടെയും വിശ്വാസം പരീക്ഷിക്കുന്ന വിസ്താരങ്ങളും മതപീഡനങ്ങളും പുതിയ യാഥാർത്ഥ്യത്തിൻ്റെ ഇരുണ്ട വശങ്ങൾ മാത്രമാണ് എന്ന് പറഞ്ഞാൽ, ലോകാവസാനത്തിൽ സംഭവിക്കാനിരിക്കുന്ന ഭീകര സംഭവങ്ങളൊക്കെ ഈ യാഥാർത്ഥ്യത്തിൻ്റെ ഒരു വശം മാത്രമാണ്. അതിനേക്കാൾ പ്രകാശപൂർണമായ മറ്റൊരു മാനം യേശുവിൻ്റെ രണ്ടാം വരവിനുണ്ട്. തൻ്റെ വിശുദ്ധർക്കും തന്നെ അന്വേഷിക്കുന്ന നീതിമാന്മാർക്കും നിഷ്കളങ്കമായി ജീവിക്കുന്നവർക്കും അവാർഡും സമ്മാനങ്ങളും കിരീടങ്ങളും വലിയ പ്രതിഫലവും കൊടുത്തുകൊണ്ട് ആദരിക്കുന്ന കർത്താവായ യേശുവിൻ്റെ ആഗമനം, തിന്മയ്ക്ക് മേൽ ദൈവം നേടിത്തരുന്ന ആത്യന്തികമായ വിജയം ദൃശ്യമാകുന്നത് യേശുവിൻ്റെ രണ്ടാം വരവിലാണ്. ദൈവത്തിൻ്റെ മഹത്വവും സത്യവും നീതിയും പ്രശോഭിച്ചു നിൽക്കുന്ന ദിവസം. ക്രിസ്തുവിൻ്റെ വരവോടെ പുതിയ ആകാശവും പുതിയ ഭൂമിയും ഉണ്ടാകും. അവിടുന്ന് അവരുടെ മിഴികളിൽ നിന്ന് കണ്ണുനീർ ഒപ്പിയെടുക്കും. പിന്നെ മരണം ഉണ്ടായിരിക്കുകയില്ല. പിന്നെ ദുഃഖമോ മുറവിളിയോ ഉണ്ടായിരിക്കുകയില്ല. പഴയതെല്ലാം കടന്നുപോയി പുതിയത് വന്നു കഴിഞ്ഞു. ഹല്ലേലൂയ. വീണ്ടും 112 ഖണ്ഡിക അവിടെ വായിക്കുന്ന ഇങ്ങനെയാണ്: അതുകൊണ്ട് ദൈവത്തിനു മുമ്പിൽ എന്നേക്കും വിലയുള്ളത് എന്താണെന്നും വിലയില്ലാത്തത് എന്താണെന്നും അവിടുന്ന് സകലരുടെയും മുമ്പിൽ വ്യക്തമാക്കും. ജീവിതത്തിൻ്റെ മാനദണ്ഡം അനുസരിച്ച് എല്ലാ വ്യക്തികളെയും വസ്തുക്കളെയും ചിന്തകളെയും സംഭവങ്ങളെയും സംബന്ധിച്ചുള്ള പൂർണ്ണ സത്യം അന്ന് യേശുവിൽ വെളിപ്പെടും. ഹല്ലേലൂയ. 164 ഖണ്ഡിക അവിടെ നമ്മൾ വായിക്കുന്നത് എങ്ങനെയാണ്: തിന്മയ്ക്ക് പിന്നീട് ഒരിക്കലും ആകർഷകത്വം ഉണ്ടായിരിക്കുകയില്ല. ഇന്ന് പച്ചവെള്ളവും ചാരായവും വെച്ചാൽ ചാരായത്തിന് ഒരു പ്രത്യേക ആകർഷകത്വം, പാലും ചാരായം വെച്ചാൽ പാലിനല്ല ആകർഷകത്വം. ആർക്ക് ആകർഷകത്വം? ബ്രാൻഡിക്ക്, മദ്യത്തിന്. എന്തുകൊണ്ട്? പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ ലോക വസ്തുക്കളിൽ ചില വസ്തുക്കളിൽ പിശാച് അല്ലെങ്കിൽ തിന്മ കുടികൊള്ളുകയാണ്.
തിന്മ കുടികൊണ്ട് കഴിയുമ്പോൾ അതിന് ആകർഷകത്വം കൂടുകയാണ്. ആ ചെമന്ന പയറ് പായസത്തിൽ തിന്മയുടെ സ്വാധീനം വന്നപ്പോൾ ഏസാവിന് അത് കിട്ടാതെ അടങ്ങില്ല എന്ന വിധം ഒരു അഡിക്ഷൻ ആ ചെമന്ന പയറ് പായസത്തിന് നേരെ ഉണ്ടായി. അതാണ് പറയണത് ആകർഷകത്വം, തിന്മയ്ക്ക് ഒരു വശ്യത, ഒരു വശീകരണ ശക്തി, ഒരു ആകർഷകത്വം. അത് തെറ്റാണ്, അത് പാപമാണെന്ന് അറിഞ്ഞാലും ഈ ആകർഷകത്വം വലിച്ച് അതിനകത്തുകൊണ്ട് ചാടിക്കും. അത് പ്രേമബന്ധമായാലും വ്യഭിചാരാണെങ്കിലും മദ്യപാനാണെങ്കിലും അനീതിയാണെങ്കിലും പണമാണെങ്കിലും സ്ഥാനമാനങ്ങളാണെങ്കിലും അത് ചില സ്ഥലത്ത് തിന്മ ആവസിച്ച് കഴിയുമ്പോൾ അത് ആവഹിച്ച് ആ സമുദ്രത്തിലെ കടൽ ചുഴിയിലേക്ക് കപ്പലുകളെ വലിച്ചുകൊണ്ട് വീഴിക്കുന്നത് പോലെ വീഴിച്ചു കളയും. അതാണ് പറയണത്. എന്നാൽ യേശുവിൻ്റെ രണ്ടാം വരവെങ്കിൽ തിന്മ എന്നേക്കുമായി തുടച്ചു മാറ്റപ്പെടും. അന്ന് തൊട്ട് 164 ഗണിക പഠിപ്പിക്കുകയാണ്, തിന്മയ്ക്ക് പിന്നീട് ഒരിക്കലും എന്തെങ്കിലും ശക്തിയോ ആകർഷകത്വമോ ഉണ്ടായിരിക്കുകയില്ല. എഴുന്നേറ്റ് നിൽക്കാം. പിശാച് ആത്യന്തികമായി എന്നേക്കുമായി പരാജയപ്പെടുന്ന ദിവസമാണ് യേശുവിൻ്റെ രണ്ടാം വരവ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, 1 യോഹന്നാൻ 3 അതിൽ 2-3 വാക്യങ്ങൾ പറഞ്ഞാണ്, മക്കളെ ഇപ്പോൾ നമ്മൾ ദൈവമക്കളാണ്, നാം എന്തായി തീരുമെന്ന് ഇന്നുവരെയും വെളിപ്പെട്ടിട്ടില്ല. എന്നാൽ ഒരു കാര്യം നാം അറിയുന്നു, അവിടുന്ന് പ്രത്യക്ഷനാകുമ്പോൾ അവിടുന്ന് ആയിരിക്കുന്നത് പോലെ നാം അവിടുത്തെ പോലെയായി മാറും. എന്നിട്ട് 3 വാക്യത്തിൽ പഠിപ്പിക്കുകയാണ്, ഈ പ്രത്യാശയുള്ളവൻ അവിടുന്ന് പരിശുദ്ധനായിരിക്കുന്നത് പോലെ തന്നെ തന്നെ വിശുദ്ധനാക്കുന്നു. ഉറക്കെ പറയാം, ഹല്ലേലൂയാ, ഹല്ലേലൂയാ. പ്രിയപ്പെട്ട സഹോദരൻ, ഈ ഒരു സുദിനത്തിന് വേണ്ടിയാണ് നമ്മുടെ കാത്തിരിപ്പ്. അതിനുവേണ്ടി നമ്മൾ ആകാംക്ഷാപൂർവം കാത്തിരിക്കണം. യേശുവിൻ്റെ രണ്ടാം വരവിന് വേണ്ടി ഉറ്റുനോക്കിയിരിക്കുന്നവരെ പോലെ നാം ആയിരിക്കണം. ഇതാണ് വചനം നമ്മളെക്കുറിച്ച് പറയുന്നത്. ഇന്ന് നമുക്ക് താല്പര്യമില്ല. കാരണം എന്താ? നമ്മുടെ ആത്മാവ് നിത്യരക്ഷയിലല്ല. ഇന്ന് യേശു വരുന്നതിനെ കുറിച്ച് കേൾക്കുമ്പോൾ പേടിയാ. കാരണം എന്താ? നമ്മുടെ ആത്മാവ് നിത്യരക്ഷയിലല്ല, നമ്മൾ ഒരുങ്ങിയിട്ടില്ല, നമ്മളതിനെക്കുറിച്ച് ചിന്തിക്കുന്നുമില്ല. സ്വർഗത്തെക്കുറിച്ചോ യേശുവിൻ്റെ മുമ്പിൽ സന്നിഹിതനാകുന്നതിനെ കുറിച്ചോ ആ വലിയ ആ സമ്മേളനത്തിൽ ആ മീറ്റിങ്ങിൽ നിൽക്കേണ്ടതിനെ കുറിച്ചോ വലതുഭാഗത്തും ഇടതുഭാഗത്തും ചെമ്മലിയാടുകളും കോലാടുകളും വേർതിരിക്കുന്ന പോലെ വേർതിരിക്കുന്ന ആ വലിയ മീറ്റിങ്ങിൽ, യേശുക്രിസ്തു അധ്യക്ഷനായുള്ള വലിയ മീറ്റിങ്ങിൽ യേശുവിൻ്റെ വലതുഭാഗത്ത് തൊട്ടടുത്ത് നിൽക്കേണ്ട ആളാണെന്ന് വിചാരിച്ച് ശുദ്ധിയും വെടിപ്പുമുള്ള ആത്മാവിൻ്റെ വസ്ത്രം അണിയുന്നതിനെക്കുറിച്ച്, വരപ്രസാദത്തിൻ്റെ വസ്ത്രം അണിയുന്നതിനെക്കുറിച്ച്, യേശുക്രിസ്തുവിൻ്റെ രക്തത്തിൽ തങ്ങളുടെ പാപങ്ങൾ കഴുകി തങ്ങളുടെ അങ്കികൾ കഴുകി ശുദ്ധിയാക്കുന്ന െക്കുറിച്ച് ഉത്സാഹം നമുക്കില്ല. അതുകൊണ്ട് നമുക്ക് പേടി, അതിനെക്കുറിച്ച് അജ്ഞത, അതിനെക്കുറിച്ച് തുറവിയില്ല. റോമാലേഖനത്തിൽ 8:19 വാക്യത്തിൽ വായിക്കുന്ന എങ്ങനെയാണ്? മക്കളെ, ഇന്നത്തെ കഷ്ടതകൾ തുലോ നമുക്ക് വെളിപ്പെടാനിരിക്കുന്ന മഹത്വത്തോട് തുലനം ചെയ്യുമ്പോൾ ഇന്നത്തെ കഷ്ടതകൾ തുലോ നിസാരങ്ങളാണ്. ഈ വിശുദ്ധിക്ക് വേണ്ടി നമ്മൾ ഏറ്റെടുക്കുന്ന ത്യാഗമൊക്കെ ചെറുതാണ്. ചെറിയൊരു ത്യാഗം ഏറ്റെടുത്താൽ വലിയ കിരീടം, വലിയ പ്രതിഫലം നമുക്കായി യേശുവിൻ്റെ രണ്ടാം വരവെങ്കിലുണ്ട്. ഹല്ലേലൂയാ. 2 ഉയർത്തിപ്പിടിക്കാം. എൻ്റെ കർത്താവിന് വേണ്ടി വിശുദ്ധിയെ തികച്ച്, വിശുദ്ധിയെ തികച്ച്, വിശുദ്ധിയെ വർദ്ധിപ്പിച്ച്, വിശുദ്ധിയെ വർദ്ധിപ്പിച്ച്, സ്നേഹം വർദ്ധിപ്പിച്ച്, ക്ഷമ വർദ്ധിപ്പിച്ച്, ദൈവഭക്തി വർദ്ധിപ്പിച്ച് എൻ്റെ യേശുവിൻ്റെ രണ്ടാം വരവ് വേണ്ടി ഒരുങ്ങണം. ഉറക്കെ സ്തുതിക്കാം. ഹല്ലേലൂയാ, ഹല്ലേലൂയാ. ഞാൻ മാത്രമല്ല, എൻ്റെ കുടുംബം മുഴുവനെ ഒരുക്കും, എൻ്റെ മക്കളെ ഒരുക്കും, എൻ്റെ മാതാപിതാക്കളെ ഒരുക്കും. ഹല്ലേലൂയാ, ഹല്ലേലൂയാ. എല്ലാ ഭാഗത്തുള്ളവർ കൈകൾ ഉയർത്തി സന്തോഷത്തോടെ യേശുവിനെ ആരാധിക്കുന്നു. ഹല്ലേലൂയാ, ഹല്ലേലൂയാ. Glory, 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 glory. Hallelujah. Yesu. Santoshichu, santoshichu. Aranatha, Yesu. Priya paranatha oru nilka, priya varavadi thamasamera illa. Visuthiya thigachu nam oru nilka. Karangal adichu. Varavadi thamasamera illa. വിശുദ്ധിയെ തികച്ചുന ഒരുങ്ങി നിൽക്ക പ്രിയൻ വരവാദി താമസമേറയില്ല തന്റെ വാഗ്ദാനങ്ങൾ പലതും നിറവേറുന്നേ ഒരുങ്ങീട തന്റെ വാഗ്ദാനങ്ങൾ പലതും നിറവേറുന്നേ ഒരുങ്ങീട വിശുദ്ധിയെ തികച്ചുന ഒരുങ്ങി നിൽക്ക പ്രിയൻ വരവാദി താമസമേറയില്ല
സന്തോഷത്തോടെ ഭവനം മുഴുവനെ സമർപ്പിച്ച് കുടുംബത്തെ ഒരുക്കാൻ ആഗ്രഹിച്ച്, മക്കളെ ഒരുക്കാൻ ആഗ്രഹിച്ച്, ജീവിത പങ്കാളി ഒരുക്കാൻ ആഗ്രഹിച്ച്, ഇടവകെ ഒരുക്കാൻ ആഗ്രഹിച്ച് ആദിമ ക്രിസ്ത്യാനികൾ എന്നും പ്രാർത്ഥിച്ചിരുന്നു, മാറാനാത്ത കർത്താവ യേശുവേ വേഗം വരണമേ. ഈ ഒരു ആഗ്രഹം ജ്വലിക്കട്ടെ. ഗ്ലോറി ഗ്ലോറി. പല വ്യാധികളാ ജനം നശിച്ചിടുന്നു, യുദ്ധങ്ങൾ ക്ഷാമങ്ങൾ ഭൂകമ്പം പല വ്യാധികളാ ജനം നശിച്ചിടുന്നു. രാജ്യം രാജ്യങ്ങളോട് നിർത്തു തുടങ്ങിയല്ലോ ഒരു നീട, രാജ്യം രാജ്യങ്ങളോട് നിർത്തു തുടങ്ങിയല്ലോ ഒരു നീട. പ്രിയൻ വരവതി താമസമേറയില്ല, വിശുദ്ധിയെന്ന് വെച്ചു നാം ഒരുങ്ങി നിൽക്കാം. പ്രിയൻ വരവതി താമസമേറയില്ല. യേശുവേ, ഹൃദയങ്ങളെയും ജീവിതങ്ങളെയും കുടുംബങ്ങളെയും വംശങ്ങളെയും ഗോത്രങ്ങളെയും സമർപ്പിക്കുന്നു. അവിടുന്ന് തന്റെ വിശുദ്ധരുടെ പതിനായിരങ്ങളോടെ തന്റെ മാലാകാമാരുടെ അകമ്പടിയോടെ വാനമേഘങ്ങളിൽ പ്രത്യക്ഷനാകുമ്പോൾ, ശക്തരായ ദൂതരോടെ അഗ്നിജ്വാലകളുടെ മധ്യ പ്രത്യക്ഷനാകുമ്പോൾ, യോഗ്യതയോടെ പ്രത്യക്ഷപ്പെടാൻ ഞങ്ങളെ ഉണർത്തണമേ. ഗ്ലോറി 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 ഗ്ലോറി. കൊട്ടാരങ്ങൾ തുടങ്ങി കൂടി വരെ ജന കണ്ടു നിത്താഴ്വരയിലല്ലയോ, കൊട്ടാരങ്ങൾ തുടങ്ങി കൂടി വരെ ജന കണ്ടു നിത്താഴ്വരയിലല്ലയോ. ഒരു സ്വസ്ഥതയുമില്ല മനുഷ്യക്കിയേ ഒരു നീട, ഒരു സ്വസ്ഥതയുമില്ല മനുഷ്യക്കിയേ ഒരു നീട. തികച്ചു നാം ഒരുങ്ങി നിൽക്ക, പ്രിയൻ വരവതി താമസമേറയില്ല. വിശുദ്ധിയ തികച്ചു നാം ഒരുങ്ങി നിൽക്ക, പ്രിയൻ വരവതി താമസമേറയില്ല. പിതാവേ, പുത്രനായ യേശുവിന്റെ നാമത്തിൽ ഈ സമൂഹം മുഴുവന്റെ മേലും അങ്ങനെ ആത്മാവിന്റെ നവ്യമായൊരു അഭിഷേകം നിറയ്ക്കണമേ. മന്ദതയിൽ ആണ്ടുകിടക്കുന്ന ആത്മാക്കൾ, ലോകസുഖങ്ങളിൽ കൂണ്ടുകിടക്കുന്ന ആത്മാക്കൾ, പലതരത്തെ സിനിമകളിലും പാപങ്ങളിലും കൂട്ടുകെട്ടുകളിലും അബന്ധിക്കപ്പെടും ആത്മാക്കൾ, കല്ലറകൾ തുറന്ന് ഉയർത്തെഴുന്നേൽക്കുന്ന അത്ഭുത വിടുതൽ ഈ സമൂഹത്തിലേക്ക് വർഷിക്കണമേ. ഗ്ലോറി ഗ്ലോറി ഗ്ലോറി. ബുദ്ധിമാമ പലരും വീണിടുന്നു, ദൈവശക്തി ത്യജിച്ചവരോടിടുന്നു. ബുദ്ധിമാമ പലരും വീണിടുന്നു, ദൈവശക്തി ത്യജിച്ചവരോടിടുന്നു. ലോകമോഹങ്ങൾ കഠിനമ തീർന്നതിനാൽ ഒരു നീട, ലോകമോഹങ്ങൾ കഠിനമ തീർന്നതിനാൽ ഒരു നീട. കൈകൾ ഉയർത്തി കൈയടിച്ച് ഒരു നീട. പ്രിയൻ വരവതി താമസമേറയില്ല, വിശുദ്ധിയ തികച്ചു നാം ഒരു നീട. പ്രിയൻ വരവതി താമസമേറയില്ല, വാഗ്ദാനങ്ങൾ പലതും നിറവേറുന്നേ ഒരു നീട. തന്റെ വാഗ്ദാനങ്ങൾ പലതും നിറവേറുന്നേ ഒരു നീട. വിശുദ്ധിയ തികച്ചു വരവതി താമസമേറയില്ല, വിശുദ്ധിയ തികച്ചു നാം ഒരുങ്ങി നിൽക്കാം. പ്രിയൻ വരവതി താമസമേറയില്ല, വിശുദ്ധിയ തികച്ചു നാം ഒരുങ്ങി നിൽക്കാം. പ്രിയൻ വരവതി താമസമേറയില്ല, താമസമേറയില്ല, താമസമേറയില്ല. കരങ്ങൾ ഉയർത്തി ഉറക്കെ സ്തുതിക്കുന്നു. Hallelujah, hallelujah, hallelujah. Yesuve, 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 Yesuve. Hallelujah, hallelujah. Yesuve, Yesuve, Yesuve. കർത്താവേ, ഈ സമൂഹം മുഴുവന്റെ മേലും കുടുംബങ്ങളുടെ മേലും ആത്മാവിന്റെ പുതിയൊരു അഭിഷേകത്തെ അവിടുന്ന് ഇപ്പോൾ വർഷിക്കണമേ. കർത്താവേ, എല്ലാ ഹൃദയങ്ങളിലേക്കും അഗ്നിയുടെ അഭിഷേകം നൽകണമേ. കുടുംബങ്ങളിലേക്ക് കൃപയുടെ അഭിഷേകം നൽകണമേ. വംശങ്ങളിലേക്ക് ഉണർവിന്റെ അഭിഷേകം നൽകണമേ. ദേശത്തേക്ക് ഉണർവിന്റെ അഭിഷേകം നൽകണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ, ആരാധന. ഈശോയുടെ അത്ഭുതമായ നാമത്തിൽ ആശീർവദിക്കുന്നു ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ഈശോ മിശിഹായ്ക്ക് പ്രൈസ് ദ ലോർഡ്.